മർമ്മപ്രധാനമായ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല, ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, നിനക്ക് പിടികിട്ടിയാലും പിടികിട്ടിയില്ലെങ്കിലും, കർത്താവ് ഇതിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. ആര് സഭ വിട്ടുപോയാലും, ആരെല്ലാം സഭയെ ഒറ്റിക്കൊടുത്താലും, ആരെല്ലാം സഭയെ പഴിപറഞ്ഞകന്ന് പോയാലും, ഈശോ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. അതാണ്, ഇത് മനസ്സിലാവാതെ, ഇത് ഗ്രഹിക്കാതെ നിങ്ങൾക്ക് ക്രിസ്തീയത മനസ്സിലാവില്ല. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ രണ്ട് ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ജെറൂസലേമിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരത്തായിരുന്നു എമ്മാവൂസ്. ഒരു ദൈവകൽപ്പന ലംഘിച്ചായിരുന്നു അവരുടെ യാത്ര. കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ട് പോകരുത്, ജെറൂസലേം വിട്ട് പോകരുത് എന്നതായിരുന്നു കർത്താവിന്റെ കൽപ്പന. എന്നാൽ ഈ കൽപ്പന ബോധപൂർവം ലംഘിച്ചുകൊണ്ടാണ് രണ്ട് ശിഷ്യന്മാർ. അതിലൊരാളുടെ പേര് ക്ലയോപാസ്, മറ്റേയാളുടെ പേര് അറിയാൻ പാടില്ല. ക്ലയോപാസ് ഈശോയുടെ വളർത്തച്ഛനായ യോസേഫ് പിതാവിന്റെ സഹോദരനായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പന്റെ ബ്രദറാണ് ഈ പോന്നത്. പ്രിയപ്പെട്ടവര്, അങ്ങനെ എമ്മാവൂസിലേക്ക് ഈ രണ്ട് ശിഷ്യന്മാർ യാത്ര പോവുകയാണ്. ഈശോ ഈ യാത്രയിൽ അവരുടെ ഒപ്പം നടന്നു. ഈശോ അവരോട് സംസാരിച്ചു. ഈശോ സംസാരിച്ചത് നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തന ഗ്രന്ഥങ്ങളിലും. ഇത് ശ്രദ്ധിക്കുക. ഈശോ അവരോട് സംസാരിച്ചത് വഴിയിൽ വെച്ച് യേശു അവരോട് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്തത് നിയമഗ്രന്ഥങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇതാണ് യേശുവിൻ്റെ വേദപുസ്തക വ്യാഖ്യാനം. ശ്രദ്ധിച്ചിരിക്കാം, ഈശോ ബൈബിളിനെ വ്യാഖ്യാനിച്ചത് പഴയ നിയമത്തെ ഈശോ പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ, ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ക്രിസ്തു വ്യാഖ്യാനിച്ചു. അപ്പസ്തോലന്മാർ അങ്ങനാണ് ബൈബിൾ വ്യാഖ്യാനിച്ചത്. പഴയ നിയമത്തെ അവർ അപ്പാടെ തള്ളിക്കളഞ്ഞില്ല, മറിച്ച് പഴയ നിയമത്തെ അവർ യേശുവിൻ്റെ കണ്ണുകളിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നിയമഗ്രന്ഥത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം ഈശോ അവർക്ക് ഒന്നൊന്നായി വിശദീകരിച്ചു കൊടുത്തു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവെ നീ എന്തായിരിക്കും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവുക? അതാണ് എൻ്റെ ഒരു ആകാംക്ഷ. കർത്താവെ നീ എന്തായിരിക്കും ശിഷ്യന്മാർക്ക്, എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് മോശയുടെ നിയമത്തിൽ നിന്നും പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും നീ എന്താണാവോ വിശദീകരിച്ച് കൊടുത്തത്? അറിയാൻ പാടില്ല, നമുക്ക് ഊഹാഭോഗത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. ഞാനൊന്ന് ഊഹിക്കാൻ ശ്രമിക്കുകയാണ്. ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തത്, ഈശോ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ പഞ്ചഗ്രന്ഥിയിലെ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു തോട്ടമുണ്ടായിരുന്നു, ഏദൻ തോട്ടം. ആ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യനായ ആദം ദൈവകൽപ്പന ലംഘിച്ചു. ആദം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ആദത്തിന് താൻ നഗ്നനാണെന്ന് മനസ്സിലായി. അവൻ നഗ്നനായി. അങ്ങനെ നഗ്നനാക്കപ്പെട്ടവന് അവൻ്റെ നാണം മറയ്ക്കാൻ അവൻ അത്തിയിലകൾ കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി. ഈശോ പറയുകയാണ്, അതേതൻ തോട്ടമെന്ന ആദ്യത്തെ തോട്ടം, ആ തോട്ടത്തിൽ ആദ്യ മനുഷ്യന് പറ്റിയ പരാജയം. ഈശോ പറയുകയാണ്, അത് ആദ്യത്തെ ആദം, ഞാൻ രണ്ടാമത്തെ ആദം. ഞാൻ രണ്ടാമത്തെ ആദം, അതുപോലൊരു തോട്ടം. ആ തോട്ടത്തിൻ്റെ പേരാണ് ഗെത്സെമനി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദത്തോട് ദൈവം പറഞ്ഞു, നീ പാപത്തിൻ്റെ ശിക്ഷയായി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. നെറ്റിയിലെ വിയർപ്പായിരുന്നു പാപത്തിന്റെ ശിക്ഷ. ആ പാപത്തിന് പരിഹാരമായി ഗെത്സെമൻ എന്ന മറ്റൊരു തോട്ടത്തിൽ ഞാൻ ചോര വിയർത്തു. ഉൽപ്പത്തി പുതിയ നിയമത്തെ ഉൽപ്പത്തിയുടെ കണ്ണിലൂടെ ഈശോ വ്യാഖ്യാനിക്കുകയാണ്. ഈശോ പറയുകയാണ്, പാപത്തിന്റെ രണ്ടാമത്തെ ഫലം, ദൈവം പറഞ്ഞു, ഭൂമി മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിക്കും. പാപത്തിന്റെ ശിക്ഷയായി ഭൂമി മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിച്ചു. ആ പാപത്തിന് പരിഹാരമായി വന്ന രണ്ടാമത്തെ ആദം മുൾക്കിരീടമെടുത്ത് ശിരസിൽ വെച്ച് അതിന് പരിഹാരം ചെയ്തു. ആദ്യത്തെ ആദം പാപത്തിന്റെ ശിക്ഷയായി നഗ്നനാക്കപ്പെട്ടു. പക്ഷേ അവൻ സ്വന്തം പരിശ്രമം എന്ന അത്തിയില കൊണ്ട് വസ്ത്രമുണ്ടാക്കി. രണ്ടാമത്തെ ആദം പാപത്തിന് പരിഹാരമായി കാൽവരിയിലെ കുരിശുമരത്തിൽ നഗ്നനായി തൂങ്ങിക്കിടന്നു. സ്വന്തം കൈത്തലം കൊണ്ടുപോലും നാണം മറയ്ക്കാനാവാതെ
അവൻ നഗ്നഭാരം, നഗ്നതയുടെ ആ അപമാനം ഏറ്റെടുത്ത് കുരിശിൽ കിടന്നു. ഈശോ പറയുകയാണ് പഴയ നിയമത്തിൽ പുറപ്പാട് എന്നൊരു സംഭവം, ഈജിപ്ത് എന്ന അടിമത്തത്തിൻ്റെ ഒരു മണ്ണ്, കാനാൻ എന്നൊരു വാഗ്ദത്ത നാട്, മോശ എന്നൊരു പ്രവാചകൻ. ആ പ്രവാചകൻ ജനിച്ചപ്പോ ആ പ്രവാചകന്റെ ജനന സമയത്ത് അനേകം ആൺകുട്ടികൾ കൊല്ലപ്പെട്ടു. അത് ആദ്യത്തെ വിമോചകൻ. ഞാൻ രണ്ടാമത്തെ വിമോചകൻ. രണ്ടാമത്തെ വിമോചകൻ ജനിച്ചപ്പോഴും ഒരുപാട് ആൺകുട്ടികൾ കൊല്ലപ്പെട്ടു. എന്റെ ജനന വാർത്ത, എന്റെ ജനനകാലത്ത് ആൺകുട്ടികൾ കൊല്ലപ്പെട്ടതുപോലെ തന്നെ മോശയുടെ ജനനകാലത്ത് ആൺകുട്ടികൾ കൊല്ലപ്പെട്ടു. മോശ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ഞാൻ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. മരുഭൂമിയിൽ മോശയുടെ ജനത പരീക്ഷണത്തെ, പ്രലോഭനത്തെ നേരിട്ടു. അവർ പരാജയപ്പെട്ടു. ഞാൻ മരുഭൂമിയിൽ പരീക്ഷണത്തെ, പ്രലോഭനത്തെ നേരിട്ടു. ഞാൻ ആ പരീക്ഷയെ ജയിച്ചു. ഞാൻ പരീക്ഷയെ ജയിക്കുമ്പോൾ, അവർ പരാജയപ്പെട്ടപ്പോൾ മോശ അവരെ ശാസിച്ച വചനം കൊണ്ടാണ് ഞാൻ സാത്താനെ ജയിച്ചത്. നിയമാവർത്തനം 6, 7, 8 അധ്യായങ്ങളിലെ വാക്യങ്ങൾ. അത് മോശ പരാജയപ്പെട്ട മരുഭൂമിയിൽ പരാജയപ്പെട്ട ജനതയെ ശാസിക്കുന്ന വചനങ്ങളാണ്. ആ വചനമെടുത്താണ് പുതിയ നിയമത്തിലെ മോശ സാത്താനെ പരാജയപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, മോശ സീനായി മലയുടെ മുകളിൽ കയറി ആദ്യത്തെ നിയമം സ്വീകരിച്ചു. ഈശോ ഒരു മറ്റൊരു മലയിൽ കയറി പുതിയ നിയമത്തിന്റെ നിയമങ്ങൾ, കൽപ്പനകൾ നൽകി. ഇങ്ങനെ ഈശോ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ഇനി അവന്റെ പീഡാനുഭവത്തെക്കുറിച്ച് യെശയ്യാ 53 എഴുതിയത്, നമ്മുടെ അതിക്രമങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്. ഉഴവുകാർ അവന്റെ മുതുകിൽ ഉഴുതു, അവർ ഉഴവ് ജാല് കീറി, കണ്ടവർ കണ്ടവർ മുഖം തിരിച്ചു. പിതാവാണ് തന്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തത്. ഇങ്ങനെ പഴയ നിയമത്തിൽ പഞ്ചഗ്രന്ഥിയിൽ, പ്രവചന ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം ഈശോ ഈ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശദീകരിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഈശോ നിശ്ചയമായും അവർക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും, പഴയ നിയമത്തിൽ കാനാൻ നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ദൈവം തന്റെ ജനതയ്ക്ക് നൽകിയ യാത്രാഭക്ഷണമായിരുന്നു ദൈവദൂതന്മാരുടെ അപ്പമായ മന്ന. പുതിയ നിയമത്തിൽ സ്വർഗമെന്ന കാനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തൻ്റെ പഴയ നിയമ പശ്ചാത്തലം വച്ച് തൻ്റെ പെസകാരഹസ്യത്തെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ അവരുടെ യാത്ര നഗരത്തോട് അടുത്തു. യേശു അവരുടെ കൂടെ താമസിച്ചു. അവൻ അപ്പമെടുത്ത് മുറിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ പിറ്റേ ദിവസം രാവിലെ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ പാഠങ്ങളിൽ ഒന്നാണ് എമ്മാവൂസ് യാത്ര. ഈ യാത്ര എൻ്റെയും നിന്റെയും യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് യാത്രാഭക്ഷണം, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന, നമ്മെ ജെറുസലേമിലേക്കും അഭിഷേകത്തിലേക്കും കൃപയിലേക്കും തിരിച്ചുവിടുന്ന യാത്രാഭക്ഷണം കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, ബോധ്യങ്ങളിൽ ഈ അപ്പം മുറിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചുറ്റി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഗ്രഹിക്കാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു 5 കാര്യങ്ങൾ ഈ രാത്രി നിങ്ങളോട് പറയാം. ഒന്നാമത്തേത്, കർത്താവേ ശോമിശിക, വിശുദ്ധ കുർബാനയെക്കുറിച്ച് എന്താണ് പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത്? ഈശോ അംഗീകരിക്കാത്തത് നമ്മൾ അംഗീകരിക്കരുത്. ഈശോ അംഗീകരിക്കുന്നതിനെ നാം അംഗീകരിക്കാതിരിക്കരുത്. ഈശോ മാനിച്ചതിനെ മാനിക്കണം. ഈശോ വിലമതിക്കാത്തതിനെ വിലമതിക്കരുത്. ഈശോ വില കൊടുത്തതിന് വില കൊടുക്കണം. ഈശോ വില കെട്ടതായി കണ്ടതിനെ വില കെട്ടതായി കാണണം.
നമ്മുടെ ആത്മീയത യേശുവിൻ്റെ ആത്മീയതയാണ്. യേശുവാണ് നമ്മുടെ ആത്മീയതയ്ക്ക് മാതൃക. അതുകൊണ്ട് കർത്താവ് എന്ത് പറഞ്ഞു അത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ 6 പഠന സൗകര്യത്തിനായി 5 തിരിക്കുകയാണ്. പെട്ടെന്ന് പഠിക്കാം 5 കാര്യങ്ങൾ. 1, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. 2, യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. 3, യേശു പറയുന്നു ഞാനാണ് ജീവന്റെ അപ്പം. എന്നിട്ട് 4 തവണ പറയുന്നു എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല. 4-ാമതായി, ഇത് കേട്ടപ്പോൾ കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഇത് യേശു പഠിപ്പിച്ചപ്പോൾ ഇത് കേട്ടു നിന്നവരുടെ പ്രതികരണം. 5-ാമത്തേത് യേശുവിന്റെ ശക്തമായ നിലപാട്. 5 കാര്യങ്ങൾ. 1, യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് തന്നെ കാണാനും കേൾക്കാനും തൻ്റെ പ്രഭാഷണം കേൾക്കാനും തൻ്റെ അത്ഭുതകരത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കാനും കടന്നു വന്നൊരു ജനതയെ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. കർത്താവ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ അവരുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനും കൊടുത്തു. യേശു ആ അപ്പമെടുത്തു, അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, വാഴ്ത്തി, വിഭജിച്ച് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശ്രദ്ധിക്കുക, അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം, അതിൻ്റെ അർത്ഥം ഒരൊറ്റ കാര്യം ഈ രാത്രിയിൽ നമുക്ക് മതി. അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൻ്റെ അർത്ഥം ഇതാണ്: ഈശോ തൻ്റെ കൺമുമ്പിൽ തടിച്ചുകൂടിയ ഒരു ജനാവലിയോട് പറയുകയാണ്, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ ശക്തിയുള്ളവനാണ്. നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ആ അപ്പത്തെ എന്റെ ഇഷ്ടമനുസരിച്ച് രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ളവനാണ്. 1-ാമത്തേത്, ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? 1 തീർന്നു. 1-ാമത്തേത് തീർന്നു. അതായത് അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിന്റെ അർത്ഥം, ഈശോയുടെ കയ്യിൽ ഒരപ്പം വെച്ച് കൊടുത്താൽ ഈശോയ്ക്ക് ആ അപ്പത്തെ 5 ആക്കാം, 5000 ആക്കാം, 10,000 ആക്കാം, 20,000 ആക്കാം, ചെറുതാക്കാം, വലുതാക്കാം, കട്ടിയുള്ളതാക്കാം, നേർത്തതാക്കാം. യേശുവിന് അപ്പത്തിന്റെ മേൽ അധികാരമുണ്ട്. മനസ്സിലായോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എങ്കിൽ ഇത് ഗ്രഹിച്ചെങ്കിൽ 2-ാമത്തേത്, ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. ഞാൻ വെള്ളത്തിന് മീതെ നടന്നാൽ ഞാൻ താണുപോകും. നിങ്ങളുടെ വികാരിച്ച് നടന്നാലും താണുപോകും. നിങ്ങളുടെ പിതാവ് നടന്നാലും താണുപോകും. ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നാലും താണുപോകും. എന്നാൽ ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താഴും, ഇരുമ്പ് കപ്പൽ താഴില്ല. ഭാരമുള്ളൊരു തടി വെള്ളത്തിൽ താഴാം, ഭാരമുള്ളൊരു തടി കപ്പൽ, തടി കൊണ്ടുള്ളൊരു വള്ളം താഴില്ല. ഇരുമ്പ് താഴും, ഇരുമ്പ് കപ്പൽ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ട്? തടി താഴും, തടി കൊണ്ടുള്ളൊരു വഞ്ചി പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ട്? ഈ വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് വള്ളത്തിന് അതിൻ്റെ ശാരീരിക പ്രകൃതിയിൽ, ഈ തടിക്ക്, ഈ ഇരുമ്പിന് അതിൻ്റെ ശാരീരിക പ്രകൃതിയിൽ ഒരു മാറ്റം വരുത്തി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ തടിയെ മാറ്റി, ഈ ഇരുമ്പിനെ മാറ്റി, അപ്പോഴാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വള്ളം വെള്ളത്തിൽ പൊങ്ങി നിന്നത് വള്ളത്തിന് വന്ന മാറ്റമാണ്, വെള്ളത്തിന് വന്ന മാറ്റമല്ല. വെള്ളത്തിൻ്റെ കട്ടി കൂടിയതുകൊണ്ടല്ല, മറിച്ച് തടിക്ക് മാറ്റം വന്നു, അത് വള്ളത്തിൻ്റെ രൂപത്തിലായി. അതേസമയം ഞാൻ വെള്ളത്തിൽ നിന്നാൽ ഞാൻ താണുപോകും. വള്ളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് വെള്ളത്തിന് മാറ്റം വന്നുകൊണ്ടാണോ വള്ളത്തിന് മാറ്റം വന്നുകൊണ്ടാണോ? വള്ളത്തിന്. ബുദ്ധിയുള്ളവരാ, വള്ളത്തിന് മാറ്റം വന്നുകൊണ്ടാണ്. സെയിം ലോജിക്. ഈശോ വെള്ളത്തിൽ താണില്ല, എന്നാൽ അതേ വെള്ളത്തിൽ 5 മിനിറ്റ് കഴിഞ്ഞ് പത്രോസ് താണു. അങ്ങനാണെങ്കിൽ മാറ്റം വന്നത് ഈശോയ്ക്കാണോ വെള്ളത്തിനാണോ? ഈശോയ്ക്കാണോ വെള്ളത്തിനാണോ? ഈശോയ്ക്കാണ്. അങ്ങനാണെങ്കിൽ 2-ാമത്തെ അത്ഭുതത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഈശോ പറയുകയാണ്, എനിക്ക് എൻ്റെ ശരീരത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിധത്തിൽ ആക്കാൻ പറ്റും. എൻ്റെ ശരീരത്തിൽ എനിക്കിഷ്ടമുള്ള മാറ്റം വരുത്താൻ ശക്തിയുണ്ട്. 1-ാമത്തെ അത്ഭുതം,
എനിക്ക് അപ്പത്തിൽ മാറ്റം വരുത്താം. രണ്ടാമത്തെ അത്ഭുതം, എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താം. ഇനി കാതു തുറന്ന് എന്നെ ശ്രദ്ധിക്കുക, ശരീരത്തിലും അപ്പത്തിലും മാറ്റം വരുത്താമെന്ന് വാഗുണ്ട് വെറുതെ പറയുകയല്ല, കൺമുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ട് ഈശോ പറഞ്ഞു, സഖിയോൻ മാളികയിൽ വെച്ച് ഈ അപ്പം എൻ്റെ ശരീരം. സംശയിക്കണോ ചേച്ചി? വേണ്ട, കാരണം സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മളെപ്പോലെ വെറുതെ പറയുകയല്ല, കാണിച്ചു കൊടുത്തു, തെളിയിച്ചു കൊടുത്തു, ഡിമോൺസ്ട്രേറ്റ് ചെയ്തു, പ്രൂവ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഈ അപ്പം എൻ്റെ ശരീരം. മൂന്നാമത്തേത്, വെള്ളത്തിനു മീതെ നടന്നു, അപ്പത്തിൽ മാറ്റം വരുത്തി, എന്നിട്ട് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം കുടിക്കണം. അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പച്ച ശരീരം നിങ്ങൾക്ക് തിന്നാനോ എൻ്റെ ചുടു രക്തം നിങ്ങൾക്ക് കുടിക്കാനോ പറ്റില്ല. കാരണം മനുഷ്യ മാംസം നിങ്ങൾക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റില്ല, മനുഷ്യ രക്തം നിങ്ങൾക്ക് പച്ചയ്ക്ക് കുടിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവൻ വേണോ, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം. അപ്പോൾ ഒരു പ്രശ്നമായി. അതായത് ശരീരം ഭക്ഷിച്ചാലേ, രക്തം പാനം ചെയ്താലേ നിത്യജീവനുള്ളൂ, പക്ഷെ ശരീരം തിന്നാനും പറ്റില്ല, രക്തം കുടിക്കാനും പറ്റില്ല, നമ്മൾ നരഭോജികളല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ ജീവന് വേണ്ടി, നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, നിങ്ങളുടെ ജീവന് വേണ്ടി എൻ്റെ ശരീരമാക്കി ഈ അപ്പം ഞാൻ തരികയാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഈ രക്തം ഈ പാനീയം ഞാൻ തരികയാണ്, ഇത് നിങ്ങൾ കുടിക്കണം. ഇതാണ് മൂന്നാമത്തെ ഈശോ പറഞ്ഞു, ഞാനാണ് നിത്യജീവന്റെ അപ്പം, നിങ്ങൾക്ക് ജീവൻ വേണോ, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം. നാല് തവണ പറഞ്ഞു അവിടെ, നാല് പ്രാവശ്യം. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല, വായിച്ചാൽ മതി. ആറാമധ്യായം നാല് തവണ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ജീവനുള്ളൂ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നാലാമത്തേത്, ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് അവർ പരസ്പരം പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, ഇവൻ അത്തച്ഛൻ്റെ മകനല്ലേ, ഇവനെങ്ങനെയാണ് ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ പറ്റുന്നത്, ഇവൻ്റെ രക്തം നമുക്ക് കുടിക്കാൻ തരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനിൽ ഇടറി. അവർ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റു. ഇവൻ പറയുന്നത് ദൈവദൂഷണമാണ് എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ ഒരു ജനം അവൻ്റെ കൺമുമ്പിൽ നിന്ന്, സാക്ഷാൽ ദൈവപുത്രന്റെ കൺമുമ്പിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോകുന്നു. എന്നെ ശ്രദ്ധിച്ചിരിക്കുക, സഭയിൽ നിന്ന് ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് നടന്നത് അഞ്ചാം നൂറ്റാണ്ടിലല്ല, രണ്ടാം നൂറ്റാണ്ടിലല്ല, പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലല്ല, ഇരുപതാം നൂറ്റാണ്ടിലല്ല, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ല. സഭാചരിത്രത്തിൽ നിന്ന്, കർത്താവായ യേശുവിന്റെ സഭാ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് നടന്നത് യോഹന്നാൻ 6:61 ഈശോ തന്റെ ശരീരം ഭക്ഷിക്കണം, തന്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി പച്ചയ്ക്ക് പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈശോ പരിശുദ്ധ കുർബാന ഭക്ഷിക്കണം, അതെന്റെ യഥാർത്ഥ ശരീരമാണ്, അതെന്റെ യഥാർത്ഥ രക്തമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സഭാ ശരീരത്തിലെ ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് നടന്നത്. കൂട്ടം കൂട്ടമായി ആളുകൾ ഇറങ്ങിപ്പോയി. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ, കൂട്ടം കൂട്ടമായി യേശുവിന്റെ മുമ്പിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. എന്താണ് യേശുവിന്റെ സ്വഭാവം? ഈശോയുടെ സ്വഭാവം ലൂക്ക 15 100 ആടുകളുള്ള ഒരു ഇടയൻ, അതിലൊന്ന് കാണാതെ പോയാൽ, അതിലൊന്ന് ഇറങ്ങിപ്പോയാൽ 99 മരുഭൂമിയിൽ അലയാൻ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിന്റെ പിന്നാലെ ഗതികെട്ടലയുന്ന ഇടയനാണ് കർത്താവ്. 10 നാണയങ്ങളുള്ളൊരു സ്ത്രീ, അതിലൊരു നാണയം കൈവഴുതി തറയിൽ നഷ്ടപ്പെട്ടു പോയാൽ, അന്ന് ജോലിക്ക് പോകാതെ പകൽ മുഴുവൻ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അന്തിയാവുമ്പോൾ അത് കണ്ടുകിട്ടുമ്പോൾ അയൽക്കാരെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി സദ്യ ഒരുക്കി അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന നാണയം നഷ്ടപ്പെട്ട സ്ത്രീയാണ് ദൈവം. 2 മക്കളുള്ള ഒരപ്പൻ, അതിൽ ഇളയവൻ സമ്പാദ്യങ്ങൾ ധൂർത്തടിക്കാനുള്ള മനസ്സോടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് സകലതും കൈക്കലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, സകലതും നഷ്ടപ്പെടുത്തി ഒടുവിൽ
എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബനായി തിരിച്ചു വരുന്ന നേരത്ത് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരപ്പനാണ് ദൈവം. ലൂക്ക 15 കർത്താവ് പറഞ്ഞു, ഈശോയുടെ ഹൃദയം ആരെങ്കിലും ഒരാള് അശ്രദ്ധ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അവിവേകം കൊണ്ടോ ഇറങ്ങിപ്പോയാലും അവരുടെ പിന്നാലെ അലഞ്ഞ് കണ്ടെത്തി തിരിച്ചു കിട്ടുവോളം അലഞ്ഞ് അന്വേഷിക്കുന്ന ഇടയനാണ് ദൈവം. എന്നെ ശ്രദ്ധിക്കുക, ഈശോ നിന്റെ ശരീരം ഭക്ഷിക്കണം, നിന്റെ രക്തം കുടിക്കണം എന്ന് ഈശോ പറയുമ്പോൾ അത് കേട്ട് അത് ഗ്രഹിക്കാൻ പറ്റാതെ അത് മനസ്സിലാവാതെ കൂട്ടം കൂട്ടമായി 100 ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ കൺമുമ്പിൽ നിന്ന് യോഹന്നാൻ 6 കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് സാക്ഷാൽ മനസ്സലിവുള്ള മനസാക്ഷിയുള്ള ആർദ്രതയുള്ള കരുണയുള്ള സ്നേഹം മാത്രമായ കർത്താവ് വിശ്വസിക്ക ഇറങ്ങിപ്പോയ ഒരാളെയും തിരിച്ചു വിളിച്ചില്ല എന്ന് മാത്രമല്ല, കൂടെ കൂട്ടിയ 12 മനസാക്ഷിയില്ലാതെ മനക്കടിയില്ലാതെ ഒരു ഉളുപ്പില്ലാതെ മുഖത്ത് നോക്കി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൂട്ടം കൂട്ടമായി നിന്റെ ശരീരം ഭക്ഷിക്കാൻ പറ്റില്ല, നിന്റെ രക്തം കുടിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതൊക്കെ ആർക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടം കൂട്ടമായി യേശുവിന്റെ കൺമുമ്പിൽ നിന്ന് സാക്ഷാൽ ദൈവപുത്രന്റെ ഒരച്ഛന്റെ മുമ്പിൽ നിന്നല്ല, ഒരു മെത്രാന്റെ ഒരു മാർപ്പാപ്പയുടെ മുമ്പിൽ നിന്നല്ല, ദൈവപുത്രനായ സാക്ഷാൽ കർത്താവ് യേശു മിശിഹായുടെ കൺമുമ്പിൽ നിന്ന് ഇത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് കൂട്ടം കൂട്ടമായി ആളുകൾ ഇറങ്ങിപ്പോയപ്പോ ഈശോ ഒരെണ്ണത്തെ പോലും തിരിച്ചു വിളിച്ചില്ലെന്ന് മാത്രമല്ല കൂടെ കൂട്ടിയവരോട് പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പൊ പൊക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കുക, സകല കോടി വിശ്വാസികളും പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് സഭ വിട്ടുപോയാലും യോഹന്നാൻ 6 വായിച്ച ആധികാരികത കൊണ്ട് ഞാൻ പറയുന്നു, സകല വിശ്വാസിയും ഈ കൺവെൻഷൻ മന്ദലിലെ സകല എണ്ണവും വിശുദ്ധ കുർബാന ഒരു കൾട്ടാണെന്നോ ഒരു ആചാരമാണെന്നോ അതൊരു വിഗ്രഹാരാധനയാണെന്നോ നിങ്ങളുടെ ദൈവം ഒരു അപ്പക്കഷണം ദൈവമാണെന്നോ പരിഹസിച്ച് കൂട്ടം കൂട്ടമായി ഇറങ്ങിപ്പോയാലും സാക്ഷാൽ ദൈവപുത്രനായ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന മാനവരാശിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്റെ അവന്റെ ശരീരം ഭക്ഷിക്കണം അവന്റെ രക്തം കുടിക്കണം എന്ന മർമ്മപ്രധാനമായ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല, ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ചുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിനക്ക് പിടികിട്ടിയാലും പിടികിട്ടിയില്ലെങ്കിലും കർത്താവ് ഇതിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. ആര് സഭ വിട്ടുപോയാലും ആരെല്ലാം സഭയെ ഒറ്റിക്കൊടുത്താലും ആരെല്ലാം സഭയെ പഴിപറഞ്ഞാകുന്നു പോയാലും ഈശോ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. കർത്താവ് പറഞ്ഞു, ഇതാണ് ഒന്നാം പാഠം. ഇത് മനസ്സിലാവാതെ ഇത് ഗ്രഹിക്കാതെ നിങ്ങൾക്ക് ക്രിസ്തീയത മനസ്സിലാവില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത ആദത്തിന്റെയും ഹവയുടെയും മുഖത്തിന് നേരെ ഏദൻ തോട്ടത്തിന്റെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് ദൈവം പറയും, ജീവവൃക്ഷത്തിന്മേൽ കൈനീട്ടി അവർ ഭക്ഷിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല എന്നത് പാപത്തിന്റെ ശിക്ഷ, തിന്നരുത് എന്നത് പാപത്തിന്റെ ശിക്ഷ, തിന്നണം എന്നത് പാപപരിഹാരം. നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണം, നിങ്ങൾ എന്റെ രക്തം കുടിക്കണം. വിജയം വരിക്കുന്നവന് വെളിപാട് പുസ്തകം പറയുന്നു, ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും വിജയം വരിക്കുന്നവര്. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢമന്ന ഭക്ഷിക്കാൻ കൊടുക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, കർത്താവ് വിശ്വസിക്ക ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല. ഒന്ന്. രണ്ടാമത്തേത്, പിശാച് എന്ത് പറയുന്നു, കർത്താവ് എന്ത് പറയുന്നു. കണ്ടു, കർത്താവ് വെള്ളം ചേർക്കാൻ താല്പര്യമില്ല, പിശാച് എന്ന് പറയുന്നു. പിശാചിന്റെ താല്പര്യം ഞാൻ പറയാം. പിശാചിന് വിശുദ്ധ കുർബാനയെ ഭയമാണ്. പിശാചിന് വിശുദ്ധ കുർബാന നടക്കുന്നത് ഇഷ്ടമില്ല. പിശാചിന് വിശുദ്ധ കുർബാന മുടങ്ങുന്നതിനോടാണ് താല്പര്യം. പിശാചിന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ജനത്തെ അകറ്റാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബോധ്യങ്ങൾ ഉറയ്ക്കാൻ എന്നെ സഹായിച്ച ആദ്യകാല സംഭവങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ഒരു സന്ധ്യയ്ക്ക് ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് അപ്പനും അമ്മയും വന്നു. അവർ വന്നിട്ട് പറയുകയാണ്, അച്ചു ഒന്ന് സംസാരിക്കണം, ഒരു കൗൺസിലിംഗ് കൊടുക്കണം, ഞാൻ സംസാരിക്കുകയാണ് ഇവനോട്.
സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ചോ ആ കേർട്ടന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, അവിടെ ആരാ? അച്ഛാ വാതിലിന്റെ പിന്നിൽ ആരെങ്കിലും മറഞ്ഞിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, അവിടെ ആരാ? അവൻ പറഞ്ഞു, അച്ഛാ എന്റെ തൊട്ടു പിന്നിൽ ആരെങ്കിലും മാരകായുധങ്ങളുമായി എന്നെ കൊല്ലാൻ നിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, നീ എന്നെ കൂടെ പേടിപ്പിക്കരുത്. അവൻ എൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ അച്ഛൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, ഇവിടെ ആരോ ഉണ്ട്, ഒരു നിഴലനക്കം എനിക്ക് കാണാം, ഒരു കത്തിയുടെ കത്തിമനത്തുമ്പ് പാളുന്നതിൻ്റെ ആ കാഴ്ച എനിക്ക് കാണാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ ഇവിടെ ആരുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, കൊല്ലണമെങ്കിൽ നിന്നെ ഞാൻ കൊല്ലണം, ഞാൻ കൊല്ലില്ല. അവൻ പറഞ്ഞു, അച്ഛാ അച്ഛാ അച്ഛൻ അറിയാത്തത് കൊണ്ടാണ് എന്നെ ആരോ കൊല്ലാൻ നടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. സംസാരിക്കുമ്പോൾ 4 കൊല്ലമായി ദേവാലയത്തിൽ പോയിട്ട് പാട്ടുകാരനാണ്, പള്ളി ചെന്നൊരിക്കലൊരു പാട്ട് പാടി, പള്ളിയിലെല്ലാവരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നുകൊണ്ട് 10 പേര് പറഞ്ഞു പാട്ട് മോശമായിരുന്നെന്ന്. അന്ന് ഇവൻ്റെ മനസ്സ് തകർന്നു. പിന്നെ ഒരൊറ്റ ദിവസം പോലും പള്ളിയിൽ പോകാൻ താല്പര്യപ്പെട്ടില്ല. 5 ദിവസം ദേവാലയത്തിൽ പോകാൻ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പൊക്കൊള്ളുക, എന്നെ നിർബന്ധിക്കരുത്. അടുത്തയാഴ്ച ദേവാലയത്തിൽ പോകാൻ അവർ നിർബന്ധിക്കുമ്പോൾ ഇവൻ വയലൻ്റായി. അടുത്തയാഴ്ച നിർബന്ധിക്കുമ്പോൾ ഇവൻ കയ്യിൽ കിട്ടിയത് അടിച്ച് തകർക്കാൻ തുടങ്ങി. പിന്നെ മാതാപിതാക്കൾ നിർബന്ധിക്കാതായി. 4 വർഷം മുറിയിൽ കഥകടച്ചിരുന്ന് അവൻ്റെ സംഗീത ഉപകരണത്തിൽ പാട്ട് പ്രാക്ടീസ് ചെയ്ത് 4 കൊല്ലം കഴിച്ചുവിട്ടു. ഈ 4 വർഷത്തിനിടയിൽ ഇവന് ചില നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഇവൻ്റെ ഉള്ളിൽ അഗാധമായ, അകാരണമായ, കാരണമില്ലാത്തൊരു ഭയവും ഭീതിയും ഇവനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. വണ്ടിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങാൻ പേടി. വണ്ടിയെടുത്ത് വെളിയിലേക്ക് എങ്ങാണി ഇറങ്ങിയാൽ എതിരെ വരുന്നവർ തന്നെ കൊല്ലാൻ വരുന്നു എന്ന ഭയം. കർച്ചീപ് കൊണ്ട് മുഖം മറച്ചിട്ടാണ് ഈ 23-കാരൻ്റെ നടപ്പ്. വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. വീട് വിട്ട് പുറത്തിറങ്ങിയാൽ ഗേറ്റിനരികെ നിങ്ങളെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന വാടക കൊലയാളികളുണ്ട് എന്നാണ് ഇവൻ്റെ ഭാഷ്യം. തന്നെ കൊല്ലാനും മാതാപിതാക്കളെ അപായപ്പെടുത്താനും ആരോ കാത്തു നിൽക്കുന്നുവെന്ന അകാരണമായ, കാരണമില്ലാത്തൊരു ഭയം ഇവനെ വേട്ടയാടുകയാണ്. മാതാപിതാക്കൾ ഉപദേശിച്ചു നോക്കി, ശാസിച്ചു നോക്കി, കരഞ്ഞു നോക്കി, പക്ഷെ ഇത് മാറുന്നില്ല. ഒരു ദിവസം ഒരു വൈകുന്നേരം അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് അപ്പൻ്റെ അമ്മയുടെ നടുക്കാണ് കിടക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഈ അവസ്ഥയിൽ മാതാപിതാക്കൾ വളരെ ഭാരപ്പെട്ടു വന്നിരിക്കുകയാണ്. ഞാൻ ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇവന് വേണ്ടത് നല്ല സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സൈക്കാട്രിക് ഡോക്ടറെ അറിയാം. നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം, നിങ്ങൾ അവിടെ കൊണ്ടുപോവുക. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞു, അച്ഛാ ഇത് കേരളമാണ്, ഇത് മലയാള നാടാണ്. ഒരു സൈക്കാട്രിക് ഡോക്ടറുടെ വരാന്തയിൽ ഞങ്ങളെ വിളിക്കുന്ന ഊഴം കാത്ത് ഞങ്ങളിരുന്നാൽ, പരിചയമുള്ള ആരെങ്കിലും ഞങ്ങളെ കണ്ടാൽ, അവർ നാളെ മുതൽ എൻ്റെ മകൻ്റെ നെറ്റിയിൽ ഒരു ലേബൽ ഒട്ടിച്ചു വെക്കും, ഭ്രാന്തൻ. ആ ജീവനാന്തം പിന്നെ അവൻ്റെ തിരുനെറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു അടയാളം മാറാനിടയില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏക മകനാണിവൻ. അച്ഛാ അങ്ങനെ ആജീവനാന്തം ഭ്രാന്തൻ എന്ന വിളിപ്പേര് ഇവൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ സഹായം ചോദിച്ചു വരുന്നത്. അച്ഛന് പ്രാർത്ഥിച്ചൂടെ, പ്രാർത്ഥിച്ചാൽ ഈ രോഗം മാറുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട് ആ കാലത്ത്. അതുകൊണ്ട് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരൊഴിവായി പോവാൻ തയ്യാറല്ലായിരുന്നു. ആ സമയത്ത് ഒരു 10-13 ചെറുപ്പക്കാര് എൻ്റെ ഒപ്പം വന്ന് പ്രാർത്ഥിക്കാൻ വൈകുന്നേരങ്ങളിൽ ദേവാലയത്തിൽ വരുമായിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും പറയുന്നെങ്കിൽ എന്നോട് പറയുക. കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് അതിലൊരാൾ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ കർത്താവ് പറയുന്നു ഇവനെ കുമ്പസാരിപ്പിച്ച്, അപ്പനെ അമ്മയും കുമ്പസാരിപ്പിച്ച്, അച്ഛനെ ഇവർക്ക് വേണ്ടി ബലിയർപ്പിച്ചാൽ ഇത് മാറുമെന്ന് കർത്താവ് പറയുന്നു. ഈശോമിശിഹായുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്, സത്യമായും ഞാനത് വിശ്വസിച്ചില്ല, സത്യമായും ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞാനിവരെ കുമ്പസാരിപ്പിച്ച് ഈ മനസ്സിൻ്റെ താളം തെറ്റി മാനസിക രോഗത്തിൻ്റെ വരമ്പിലെത്തി നിൽക്കുന്ന, ബോർഡർ ലൈനിലെത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുമ്പസാരിപ്പിച്ചവന് വേണ്ടി കുർബാന ചൊല്ലിയാൽ അവൻ്റെ മനസ്സിൻ്റെ താളപ്പിഴ മാറുമോ എന്ന് മാനുഷിക ബുദ്ധിയിൽ എനിക്ക് സംശയവും ചോദ്യവും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് വലിയ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിലും ഇങ്ങനെ കർത്താവ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദേ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, അവർ പറയുന്നു നിങ്ങൾ കുമ്പസാരിച്ചാൽ, നിങ്ങൾ ഇവിടെ ബലിയർപ്പിച്ചാൽ ഇത് മാറുമെന്ന് പറയുന്നു, നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ താല്പര്യമുണ്ടോ? അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കുമ്പസാരിക്കാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുമ്പസാരിക്കണ്ട,
നിങ്ങൾ കുമ്പസാരിക്കാൻ ഒരുങ്ങ്. അങ്ങനെ ഒരുങ്ങാൻ സഹായിക്കുന്ന കൽപ്പനകളൊക്കെ വിശദീകരിച്ചെഴുതിയ പേപ്പറുകളുണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് ഞാൻ വിട്ടു. വരില്ലെന്നായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ. പിറ്റേ ദിവസം പറഞ്ഞതിനും നേരത്തെ അവർ വന്നു. അവർ കുമ്പസാരിക്കാൻ ദേവാലയത്തിലിരിക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളെ പുറത്തിറക്കി വിടേണ്ടി വന്നു. കാരണം അത്ര ഉച്ചത്തിലായിരുന്നു അവൻ്റെ അപ്പൻ്റെയൊക്കെ കുമ്പസാരം. വർഷങ്ങളായി ദൈവസന്നിധിയിൽ ഏറ്റുപറയാതിരുന്ന പാപങ്ങളൊക്കെയും ചങ്കുപൊട്ടിയും വാവിട്ട് കരഞ്ഞും ഈ മനുഷ്യൻ ഉച്ചത്തിൽ ഏറ്റുപറയുമ്പോൾ മറ്റാളുകൾ അത് കേൾക്കാതിരിക്കാൻ ഈ മനുഷ്യനെ പുറത്തിറക്കി നിർത്തേണ്ടി വന്നു. എനിക്ക് ഈ മറ്റുള്ളവരെ വെളിയിലിറക്കി നിർത്തേണ്ടി വന്നു. അങ്ങനെ അവർ ഹൃദയം പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ 13 പേര് പ്രാർത്ഥിക്കാനെത്തുന്നവരും ഞാനും ഈ 3 പേരും അങ്ങനെ 17 പേര് ആ സന്ധ്യയിൽ ഒരു കുർബാന അർപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ആ ബലി അർപ്പിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുമ്പസാരിപ്പിച്ച് കുർബാന ചൊല്ലിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറൂ. എനിക്ക് ഒരുറപ്പുമില്ല, മുൻ അനുഭവങ്ങളൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിൽ എനിക്കതിനെക്കുറിച്ച് കാര്യമായ ബോധ്യങ്ങളും ഇല്ല. ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവർ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞാൻ ഇവർക്ക് വിശുദ്ധ കുർബാന കൊടുത്തു. ഒടുവിൽ അവരുടെ തലയൊക്കെ വെച്ച് 1 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, വിട്ടു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ രാത്രിയിൽ ചെറുപ്പക്കാരൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടു. ആ സൗഖ്യം സംഭവിച്ചത് അവന് വേണ്ടിയോ അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ ആയിരുന്നില്ല, ഈ രാത്രിയിൽ നിങ്ങളോട് ഈ വിഷയം പറയുന്ന എനിക്ക് വേണ്ടിയായിരുന്നു. ഇതെൻ്റെ ബോധങ്ങളെ, ബോധ്യങ്ങളെ, കാഴ്ചപ്പാടുകളെ അപ്പാടെ പിടിച്ചു കുലുക്കി. അന്ന് രാത്രി മുതൽ പിന്നീട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ വന്നു, ദൈവമേ, ഒരു പുരോഗതൻ അർപ്പിക്കുന്ന ബലിയുടെ വില ഞാൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് യേശു മിശിഹ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല. എന്നാൽ സാത്താൻ ഈ വിഷയത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകരെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാനിത് പറയുന്നത് അജപാലന ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. പല അനുഭവങ്ങളുണ്ട്. ഒന്ന്, പിശാച് ഒരാളെ ലക്ഷ്യം വെക്കുമ്പോൾ അവന് ദൈവം കൊടുത്തിട്ടുള്ള ആത്മീയ ആയുധങ്ങളിൽ നിന്ന് അവനെയോ അവളെയോ ആ പൈശാചിക ശക്തി പിടിച്ചു മാറ്റും. പിശാച് ഒരു കുടുംബത്തെ ലക്ഷ്യം വെക്കുമ്പോൾ പിശാച് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവം ഒരുക്കിയ സംരക്ഷണ ഭിത്തികൾ, വേലിക്കെട്ടുകൾ ആദ്യം തകർക്കും. സാത്താൻ ഒരു വ്യക്തിയെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു കുടുംബത്തെ, ഒരു ചെറുപ്പക്കാരിയെ, ഒരു കുടുംബനാഥനെ, കുടുംബനാഥയെ, ഒരു കുടുംബത്തേക്ക് ലക്ഷ്യം വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവരെ ദൈവം കെട്ടിയ സംരക്ഷണ ഭിത്തി പൊളിച്ച് പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണ് അനേകരെ, അനേകായിരങ്ങളെ ബലിപീഠങ്ങളിൽ നിന്ന് പിശാച് അകറ്റുന്നതിൽ വിജയിച്ചത്. അനേകായിരങ്ങൾക്ക് നൊവേനകളോട് താല്പര്യവും വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ലായ്മയും വന്നത് അങ്ങനെയാണ്. അങ്ങനെയാണത്. അതൊരു സഭയുടെ ഗതികേടാണ്, അതൊരു പള്ളിയുടെ ഗതികേടാണ്, അതൊരു ആരാധനാ സമൂഹത്തിന്റെ ഗതികേടാണ്. നൊവേനക്കാളും കുർബാനയ്ക്കാളും ഇല്ലാതിരിക്കുന്ന അത് ഗതികേടാണ്, നമ്മുടെ ഗതികേടിന്റെ അങ്ങേയറ്റമാണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, സാത്താൻ അതിൽ വിജയിച്ചു. ഒരു നല്ല ശതമാനം വിജയിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ പറയില്ലെന്ന്. വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, അവനറിയാം നൊവേന കൊണ്ടൊന്നും പൈശാചിക ശക്തിയെ തറക്കാൻ പറ്റില്ല. കാരണം കുരിശിൽ സാത്താനെ കീഴ്പ്പെടുത്തിയത് വിശുദ്ധരല്ല, കർത്താവ് യേശോ മിശിഹായുടെ കുരിശ് മരണമാണ്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. കുരിശ് മരത്തിലൂടെ മാത്രമേ പിശാചിന്റെ തല തകരൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തെ അകറ്റുന്നതിൽ സാത്താൻ നല്ല ശതമാനം വിജയിച്ചിട്ടുണ്ട്. അനേകര് വരുന്നുണ്ടാവാം. വരുന്നവരുടെ നിപ്പും പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചറിയാം. ഇതിനകത്തൊരു മഹാഭൂരിപക്ഷത്തിനും ഉള്ളുകൊണ്ട് വലിയ ബോധ്യമൊന്നുമില്ല. ഒരു ന്യൂനപക്ഷത്തെ ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ ഹൃദയത്തിൽ കൈവച്ച് എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന്? എന്നോടാരും പറയണ്ട, സ്വയം ചിന്തിച്ചാൽ മതി. അതായത്, ഞാൻ 100% കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലി യേശുവിന്റെ കുരിശിലെ ബലിയാണെന്നും, ആ ബലിയാൽ എന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചിക ബന്ധനത്തിന്റെയും കെട്ടഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ബലമുള്ള എത്ര പേരെ കൺവെൻഷൻ മന്ദിരകളിൽ കണ്ടുമുട്ടാമെന്ന് എനിക്ക് സന്ദേഹമുണ്ട്, സംശയമുണ്ട്, ആശങ്കയുണ്ട്, ഉത്കണ്ഠയുണ്ട്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക, പിശാചിന് ഭയമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പൈശാചിക ബാധയുള്ള കുട്ടികളെ, പൈശാചിക ബാധയുള്ള കുട്ടികൾ.
അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിലുണ്ട അനുഭവങ്ങളിൽ ഞാൻ പറയുകയാണ്, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിപ്പിടിച്ചാൽ ഈ അടിയേറ്റൊരു പാമ്പ് പൊളയുന്നത് പോലെ പൊളയുന്നതും മുഖം തിരിക്കുന്നതും ഞാൻ കണ്ടൊരു വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാൻ പറ്റാതെ പൈശാചിക ബാധയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ ഒരു രാത്രിയിലെ സമയത്തൊരുക്കം കൊണ്ട് ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതായത് വിശുദ്ധ കുർബാനയെ സാത്താന് ഭയമാണ്. ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം ഇതാണ്. കോഴിക്കോട് ഒരു കോളേജിൽ ധ്യാനം നടക്കുമ്പോൾ അവിടെ കൗൺസിലിങ്ങിന് സഹായിക്കുന്നത് ഒരു സഹോദരനാണ്, ഒരു അല്പം മധ്യവയസ്കനായ പ്രായമുള്ളൊരു ചേട്ടൻ. ആ ചേട്ടൻ ഈ പെൺകുട്ടികളുടെ കോളേജാണ്. കുട്ടികളിങ്ങനെ കൗൺസിലിങ്ങിന് വരുമ്പോൾ സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് ഒരു കുട്ടിയെ കൊണ്ടുവിട്ടു, നിർബന്ധിച്ച് തള്ളിവിട്ടതാണ്. അപ്പൊ ഇതൊട്ടും താല്പര്യമില്ലാതെ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ ഈശോ ഇങ്ങനെ സന്ദേശം കൊടുത്തു, ഇവൾ എന്നെ വിൽക്കുന്നവളാണ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, നീ വിശുദ്ധ കുർബാന വിൽക്കുന്നുണ്ടോ? അവൾ പെട്ടെന്ന് എഴുന്നേറ്റു പോകാൻ തുടങ്ങി. അദ്ദേഹം അവളെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോളെ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞേ, നീ വിശുദ്ധ കുർബാന വിൽക്കുന്നുണ്ടോ? അവൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ അപ്പം വിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ കഥയൊന്നും അല്ലിത്. സാത്താൻ സേവയുണ്ട്, സാത്താൻ ആരാധനകളുണ്ട്, ബ്ലാക്ക് മാസുകളുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാനകൾ മോഷ്ടിച്ചെടുത്ത് വിൽക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല, അത് പുതിയ അറിവൊന്നുമല്ല. അത് ഈ നാട്ടിൽ നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു കണ്ണിയാണ് ഈ കുട്ടി. ഇത്തരം സന്ദർഭങ്ങൾ ഒത്തിരി 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 അറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല. സാത്താൻ ആരാധനക്കാര് ദിവ്യകാരുണ്യം ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കാറുണ്ട്, അതിനുവേണ്ടി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കുട്ടി അതിന്റെ ഒരു ഏജന്റാണ്. ഇവക്ക് കനത്ത തുക അതിന് പാരിതോഷികമായി കിട്ടും. ഇവള് മാസങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവളോട് പറഞ്ഞു, മോളെ പെറ്റമ്മയെ ഒറ്റ കൊടുക്കുന്നതിലും ഗൗരവതരമായ തിന്മയാണ് മോളെ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവള് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഒരു തരി പോലും ബോധ്യമില്ല, ഞാനിത് ഒത്തിരി നാളായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇതൊരു സാധാരണ അപ്പം, വെറും അപ്പം, അതിനകത്ത് എന്ത് പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, ദേ ഈ പേപ്പറിൽ ഈ സിസ്റ്ററിന്റെ പേരെഴുത്, കോൺവെന്റിന്റെ അഡ്രസ്, ഫോൺ നമ്പർ സിസ്റ്ററിന്റെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഈ കത്ത് കൊടുത്താൽ സിസ്റ്റർ നിനക്ക് 500 or 1000 ഓസ്തി തരും. വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യമായി മാറുന്ന, തിരുശരീരമായി മാറുന്ന ഓസ്തി, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്തി, അത് ആ കോൺവെന്റിൽ സിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. നീ പറഞ്ഞ് ചെന്നോ, നിനക്ക് തരും. എന്നിട്ട് നീ നേരെ അതുമായിട്ട് നിന്റെ വീട്ടിലേക്ക് ചെല്ലണം. ഇതുപോലൊരു മേശ തയ്യാറാക്കി അത്യാവശ്യമെങ്കിൽ വെള്ളത്തുണിയൊക്കെ വിരിച്ച്, അത്യാവശ്യമുണ്ട് 2 തിരിയും ഒരു കുരിശും ഒക്കെ വെച്ചിട്ട്, ഒരു പാത്രത്തിൽ 500 or 1000 ഓസ്തി വെച്ചിട്ട് കുർബാന പുസ്തകം എടുക്ക്. അന്നാ പെസഹ തിരുനാളിൽ മുതൽ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി വരെ പ്രാർത്ഥനയൊക്കെ ചൊല്ല്. എന്നിട്ട് സാത്താൻ സേവക്കാർക്ക് കൊണ്ട് കൊടുക്കുമോളെ? അവള് പറഞ്ഞു, അത് നടക്കില്ലെങ്കിളെ. എന്തേ? അവൾ പറഞ്ഞു, അവര് കൊന്നുകളയെന്ന് പറഞ്ഞു. കൊന്നുകളയും, പറ്റിക്കാൻ ശ്രമിച്ചാൽ അവർ കൊന്നുകളയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവളിങ്ങനെ പറഞ്ഞു, കൊണ്ടു കൊടുക്കുമ്പോ അവർക്കറിയാം കൊണ്ടുകൊടുക്കുന്ന ഈ തെരുവോസ്തി കയ്യിൽ വാങ്ങിച്ച് കൊണ്ടുപോകുമ്പോ അവർക്കറിയാം, അല്ലെങ്കിൽ അവർ അകത്ത് ചെന്ന് പരിശോധിക്കുമ്പോ അവർക്കറിയാം, ഇത് ദേവാലയങ്ങളിൽ പുരോഹിതൻ ബലിപീഠത്തിൽ അർപ്പിച്ച യേശുവിൻ്റെ ശരീരമായി മാറിയ ദിവ്യകാരുണ്യമാണോ? അവളങ്ങനെയല്ല പറയുന്നത്, പള്ളിയിൽ അച്ഛൻ ചൊല്ലിയ കുർബാനയിൽ നിന്ന് കിട്ടിയതാണോ അല്ലയോ, ഒറിജിനലാണോ ഫേക്കാണോ എന്ന് അവർക്കറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ സാധാരണ ലോജിക്ക് വെച്ച് ആലോചിക്കുക. 10,000 crore ഒരു സിംഗിൾ യുക്കരിസ്റ്റിക് ഹോസ്റ്റിന് കൊടുത്ത്, ഒരു തിരുവോസ്തിക്ക് 10,000 crore കൊടുത്ത് സാത്താ സേവക്കാർ അത് മോഷ്ടിച്ചെടുക്കാൻ ആളുകളെ വെച്ച് അത്
കൈക്കലാക്കുന്നെങ്കിൽ ഇതേ ആകൃതിയിലുള്ളപ്പോൾ ഉണ്ടാക്കിക്കൂടെ? പള്ളി വെച്ച് ഇത് വിശുദ്ധ കുർബാനയായി മാറുന്നതിന് മുമ്പ് അത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചൂടെ? അങ്ങനെയൊന്നും ചെയ്യാതെ ഈ ആകൃതിയിൽ അവർക്ക് അപ്പം ഉണ്ടാക്കാൻ പ്രയാസമാണോ? അങ്ങനെയൊന്നും ചെയ്യാതെ എന്തിന് സാത്താ സേവക്കാർക്ക് എന്തിന് ദേവാലയത്തിൽ പുരോഹിതൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിലെ തിരുവോസ്തി തന്നെ വേണം? എന്താ ഇത്ര നിർബന്ധം? അമേരിക്കയിലെ ഒക്കൽഹോമ എന്ന് പറയുന്ന സ്ഥലത്ത് പരസ്യമായിട്ട്, ഞാൻ ഓർക്കുന്നില്ല വർഷം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് സാത്താ സേവക്കാരുടെ പ്രധാന പുരോഹിതൻ ഒരു അനൗൺസ്മെന്റ് നടത്തി, ഞങ്ങൾ ഇന്ന ദിവസം ഇത്രാം തീയതി ഒക്കൽഹോമയിലെ സാത്താൻ ടെമ്പിളിൽ ഞങ്ങൾ ബ്ലാക്ക് മാസ് നടത്താൻ പോവുകയാണ്, തിരുവോസ്തിയെ അവമാനിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മാസ്. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു, കേരളത്തിലും പ്രാർത്ഥിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചത്, എല്ലാവരും പ്രാർത്ഥിച്ചു. സഭയെ സ്നേഹിക്കുന്നവരും യേശുവിന്റെ ശരീര രക്തങ്ങളെ മാനിക്കുന്നവരുമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് നടക്കരുത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒക്കൽഗോമയിലെ ഒരു ചെറുപ്പക്കാരന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവൻ ഇങ്ങനെ ഇരുന്ന് അവനൊരു വെളിപാടുണ്ടായി. അവൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു, ബ്ലാക്ക് മാസിന്റെ പ്രധാന പുരോഗതിനെതിരെ ഒരു കേസ്. കേസിന്റെ അവന്റെ വാദം, അവൻ പറയുന്നു, ഇവർ പറയുന്നത് ഈ മാസം ഇത്രാം തീയതി സാത്താനെ ആരാധിക്കാൻ വേണ്ടി ഒക്കൽഗോമയിലെ ഇന്ന സ്ഥലത്ത് വെച്ച് സൈറ്റൻ ടെമ്പിളിൽ വെച്ച് അവർ ബ്ലാക്ക് മാസ് നടത്തുമ്പോൾ തിരുവോസ്തി അപമാനിച്ചുകൊണ്ട് അവർ കറുത്ത കുർബാന നടത്തും. എന്റെ വാദം ഇതാണ്, ഇവരുടെ കയ്യിലുള്ളത് ഒറിജിനൽ തിരുവോസ്തിയാണെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായി തിരുവോസ്തി സഭയുടെ, അവൻ പറയുന്നത് കത്തോലിക്ക സഭയുടെ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം സഭയുടെ പ്രോപ്പർട്ടിയാണ്. അത് ഈ സാത്താ സേവക്കാരന്റെ കയ്യിലിരിക്കുന്നെങ്കിൽ അവൻ അത് മോഷ്ടിച്ചതാണ്. മോഷ്ടിച്ചതായതുകൊണ്ട് അത് സഭയ്ക്ക് തിരിച്ചു തരണം. ഇനിയല്ല, ഇത് ഒറിജിനൽ അല്ലെങ്കിൽ ഇവർ നടത്തുന്നത് തിരുവോസ്തി അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രോഡാണ് നടത്തുന്നത്. ഇവരെ അത് നടത്താൻ, ആളുകളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. ആർഗ്യുമെന്റ് മനസ്സിലായോ? ഈ ചെറുപ്പക്കാരൻ ജയിച്ചു. ആ രൂപതയിൽ മെത്രാന്റെ കയ്യിൽ തിരുവോസ്തി കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു സാത്താ സേവക്കാരുടെ പ്രധാന പുരോഗതിന്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് അപ്പോ എന്റെ ചോദ്യം ഇതാണ്, എന്തിനിവർക്ക് സഭയിലെ പുരോഹിതരർപ്പിക്കുന്ന ബലിപീഠത്തിൽ അർപ്പിക്കുന്ന തിരുവോസ്തി വേണം, എന്തിന്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒറ്റ ചോദ്യം ചോദിച്ചാ മതി. അതായത് ഇന്നിവിടെ ബലിയർപ്പണം നടന്നു, എന്നെ ശ്രദ്ധിക്കേ, ഇന്നിവിടെ ബലിയർപ്പണം നടന്നു. നിങ്ങളൊരു 2000 പേര് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കുണ്ടെന്ന് അച്ഛൻ വിചാരിച്ചു. അച്ഛൻ 2000 ഓസ്തി വെച്ചു, സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചു, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു, ബലിയർപ്പണം പൂർത്തിയായി, യേശുവിന്റെ ശരീര രക്തങ്ങളായിട്ടൊന്ന് മാറി. നിങ്ങൾ 1000 പേരെ ഭക്ഷിക്കാൻ, തിരുവോസ്തി സ്വീകരിക്കാൻ, ഈശോയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ കണക്ക് തെറ്റി, 1000 തിരുവോസ്തി, ഈശോയുടെ തിരുശരീരം അധികം വന്നു. അച്ഛനത് ഓസ്തി നേരത്തെ വെച്ചിരുന്ന പാത്രത്തിലേക്ക്, അങ്ങനൊന്നും സംഭവിക്കില്ല, ഉദാഹരണമാണ്, നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വെക്കാതെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ എന്ന് വിചാരിച്ചോ. 50 ഓസ്തി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ 1000 തിരുവോസ്തി അച്ഛൻ അധികരിക്കുന്നു. ഇവിടെ സക്കരാരി ഇല്ല, അതുകൊണ്ട് അച്ഛൻ പള്ളിയിലോട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഈ പാത്രം ഒഴിഞ്ഞതാണെന്ന് വിചാരിച്ച് ആ പാത്രത്തിലേക്ക് ഈ വിശുദ്ധ കുർബാന ഇട്ടു എന്ന് വിചാരിക്കുക. അതിനകത്ത് ആശീർവദിക്കാത്ത 50 ഓസ്തി ഉണ്ടായിരുന്നു, ആശീർവദിച്ച 1000 ഓസ്തി ഉണ്ട്. ഉദാഹരണത്തിന്, പാവ അച്ഛൻ രണ്ടും മിക്സായി പോയി. രണ്ടും മിക്സായാൽ, രണ്ടും കൂടി കലർന്നാൽ, ഒരു സാധാരണ സാഹചര്യത്തിൽ അസ്വാഭാവികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലെങ്കിൽ, ഇൻ എ നോർമൽ സിറ്റുവേഷൻ, കുർബാന അർപ്പിച്ച അച്ഛൻ നിന്ന് വരയ്ക്കും. കാരണം അച്ഛൻ അറിയില്ല ഏതാണ് ആശീർവദിച്ചത്, ഏതാണ് ആശീർവദിക്കാത്തത്. രണ്ടും ഒരുമിച്ചായിപ്പോയി, ഒരേ ഷേപ്പ്, ഒരേ വൃത്തം, ഒരേ വലിപ്പം, ഒരുപോലെ. മൈക്രോസ്കോപ്പിക് മിഴി വെച്ച് നോക്കിയാലും ഒരുപോലെ. ചോദ്യം ഇതാണ്, പിന്നെ എങ്ങനെയാണ് സാത്താനും സാത്താൻ സേവക്കാർക്കും ബലിപീഠത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവോസ്തിയാണോ അതോ കബളിപ്പിക്കാൻ കൊണ്ടുവരുന്നതാണോ, അവരെങ്ങനെ, അവരുറപ്പിക്കാതെ അവരെങ്ങനെ പൈസ കൊടുക്കും? പ്രിയപ്പെട്ടവര്, ഒറ്റ കാര്യം നിങ്ങൾ ഈ രാത്രിയിൽ അറിഞ്ഞാൽ മതി,
നിരനിരയായി നാവ് നീട്ടി യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ വരുന്ന വിശ്വാസിക്ക് ഉറപ്പുണ്ടോന്ന് എനിക്കറിയില്ല. സാത്താൻ അറിയാം, സാത്താൻ സേവക്കാർക്കറിയാം, ഈശോയുടെ യഥാർത്ഥ ശരീരമാണ്, യഥാർത്ഥ രക്തമാണ് ബലിപീഠത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് ഈശോയെ അപമാനിക്കണമെങ്കിൽ ദിവ്യ കാരുണ്യത്തെ അപമാനിച്ച മതി എന്നതാണ് സാത്താൻ ആരാധനക്കാരുടെ ലോജിക്ക്. ചുതി പറഞ്ഞേ ഹാലേലുയാ. നമുക്കറിയാൻ പാടില്ലെങ്കിലും, നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവർക്കിത് നന്നായിട്ട് അറിയാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു കാര്യം തിരിച്ചറിയണം. പിശാജ് പരിശുദ്ധ കുർബാന ഒരു ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം തകരും, അവന്റെ പിടി വിട്ടു തുടങ്ങും. ആ സമയത്ത് പിശാചിന്റെ സാമ്രാജ്യം ശ്രമിക്കുന്നത് പരമാവധി ആളുകളെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകറ്റണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇതിന് ഇരയാവരുത്, നമ്മളിതിന് നിന്നുകൊടുക്കരുത്. ഈശോയുടെ ബലിപീഠത്തിലേക്ക് ദാഹത്തോടെ ഓടിയണയാൻ ഒരു അഭിഷേകം കിട്ടണം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ശക്തമായൊരു കൃപയ്ക്ക് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തെ പടിപടിയായി മനസ്സിലാക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഈ രാത്രിയിൽ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമുക്കിനി മരണം വരെ പരിശുദ്ധ കുർബാന അർപ്പണം ദേവാലയത്തിൽ നടക്കുന്നെങ്കിൽ മരണം വരെ ബലിയർപ്പണത്തിൽ നിന്ന് മാറാതിരിക്കാൻ ഒരു അഭിഷേകം കർത്താവ് നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഒരു കൺവെൻഷന്റെ ഒടുവിൽ സംഭവിക്കേണ്ടത് സത്യത്തിൽ അതൊക്കെയാണ്. നല്ല കുംഭസാരം, ദിവ്യകാരുണ്യ ഭക്തി, കർത്താവിനോടുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈക്കുമ്പിളിൽ, നാവിൻ തുമ്പിൽ, ശരീരത്തിൽ, ഹൃദയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇത്രയും ശക്തമായി ഇറങ്ങി വരാൻ സാധ്യതയുള്ള മറ്റൊരനുഭവം കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കിട്ടണം, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം കിട്ടണം. മൂന്നാമത്തേത്, ഈ കാലഘട്ടത്തിൽ ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. പരിശുദ്ധ സഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്, പുരോഹിതൻ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്റെ ബലിമധ്യയോ തിരുവോസ്തി ആരാധനയ്ക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ സക്രാരിയിൽ സൂക്ഷിക്കുമ്പോഴോ യഥാർത്ഥ മനുഷ്യ മാംസമായോ മനുഷ്യ രക്തമായോ തിരുവോസ്തി തിരുരക്തം മാറിയിട്ടുള്ള അനുഭവങ്ങളെയാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്നത്. സഭ അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പെട്ടെന്ന് കയറി അത് സത്യമാണെന്ന് പറയില്ല. വർഷങ്ങൾ നീണ്ട ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ശേഷമേ സഭ ഔദ്യോഗികമായി ഒരു കാര്യം വിശ്വാസത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കൂ. അങ്ങനെ സഭയിൽ അനേകം ഔദ്യോഗിക അനൌദ്യോഗിക ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സഭ ശരിക്കും സത്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവ്യകാരുണ്യ അത്ഭുതം, ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒന്ന്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, അർജന്റീനയിലെ ബ്യുവനസ് ഐറിസ് എന്ന രൂപതയിൽ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോർജ് ബെർഗോഗ്ലിയോ എന്ന പേരിൽ മെത്രാനായിട്ട് ആ രൂപത ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ രൂപതയിലെ ഒരു അച്ഛൻ ബലിയർപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വീട്ടമ്മ ഓടി വന്ന് അച്ഛനോട് സങ്കടത്തോടെ പറഞ്ഞു, ആരോ തിരുവോസ്തി മണ്ണിൽ അലക്ഷ്യമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. അച്ഛൻ ഓടി വന്ന് മുട്ടുകുത്തി തിരുവോസ്തി എടുത്തു കൊണ്ടുപോയി, വിശുദ്ധ ജലം ഒരു പാത്രത്തിലെടുത്ത് അതിനകത്ത് ഈ വിശുദ്ധ കുർബാനയിലെ മണ്ണും ചെളിയും പോകാൻ വേണ്ടി വിശുദ്ധ ഈ പാത്രത്തിൽ വിശുദ്ധ ജലം എടുത്ത് അതിനകത്ത് തിരുവോസ്തി നിക്ഷേപിച്ച് സക്രാരിയിൽ വെച്ചു. ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് അച്ഛൻ വന്ന് പരിശോധിക്കുമ്പോൾ, അച്ഛൻ സക്രാരി തുറന്ന് പരിശോധിക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ ഒരു ചോരത്തടിപ്പ് പോലെ കാണപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് മെത്രാനെ വിവരമറിയിച്ചു. അവിടുന്ന് വന്ന് പരിശോധിച്ചപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു വെക്കാൻ നിർദ്ദേശിച്ചിട്ട് അത് അതുപോലെ തന്നെ സക്രാരിയിൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഫോട്ടോസ് എടുത്തു വെച്ചു, എന്നിട്ട് സക്രാരിയിൽ സൂക്ഷിച്ചു വെച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇത് വീണ്ടും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ തിരുവോസ്തി ഡിസോൾവ് ചെയ്ത് പോയിട്ടില്ല, മറിച്ച് അതിൻ്റെ വലിപ്പം വർദ്ധിച്ചിരിക്കുന്നു, അതൊരു മാംസക്കട്ട പോലെ തോന്നുന്നു. പെട്ടെന്ന് അച്ഛൻ രൂപതയെ വിവരം അറിയിച്ചു. അപ്പോഴേക്കും ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ പേര് ഓർത്തൊള്ളുക, ഈ രാത്രിയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. റിക്കാർഡോ കാസ്റ്റനൻ, RICARDO CASTANEN എന്ന നിരീശ്വരവാദിയായ ഒരു
ഡോക്ടർ, ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഈ മാംസത്തുണ്ടിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധന കഴിഞ്ഞ് നിരീശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ അത്ഭുതാദരങ്ങളോടെയാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഓസ്ട്രിയയിൽ നിന്നുള്ള രണ്ട് പത്രപ്രവർത്തകർ, അവരിതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓസ്ട്രിയയിൽ നിന്നുള്ള രണ്ട് ജേർണലിസ്റ്റുകൾ, സഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ ആളുകൾ, അതുപോലെ റിക്കാർഡോ കാസ്റ്റനൻ എന്നിവർ ചേർന്ന് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ കാർഡിയാക് സർജനായിരുന്ന ഫെർഡിനാൻഡ് സുഗീബോ, ZUGEBO, ഫെർഡിനാൻഡ് സുഗീബോ എന്ന പേരുള്ള ലോക പ്രശസ്തനായ ഒരു കാർഡിയാക് സർജൻ സയന്റിസ്റ്റ് അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അറിയപ്പെടുന്ന ആള്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കയ്യിൽ മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്താൽ, മരിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ശവശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹം പറയും ഈ മനുഷ്യൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയാൻ അക്കാഡമിക് ജ്ഞാനമുള്ള ഫെർഡിനാൻഡ് സുഗീബോ എന്ന അമേരിക്കക്കാരൻ ശാസ്ത്രജ്ഞന്റെ അടുത്ത് ഈ മുറിച്ചെടുത്ത തിരുവോസ്തിയുടെ മാംസക്കെട്ടയായി മാറിയ തിരുവോസ്തിയുടെ ഒരു ഭാഗവും കൊണ്ട് അവർ പറഞ്ഞു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുമ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണ്, അതൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ മെറ്റീരിയൽ ഞങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്, സയന്റിഫിക് ആയിട്ട് ഇത് എന്താണ്, ഇത് ഈ മാംസക്കട്ട എന്താണ്? പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പരിശോധനയുടെ ഫലം ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്, നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിലെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ടിഷ്യൂസ് മുറിച്ച് പരിശോധിക്കാൻ കൊണ്ടുവന്നത്? എങ്ങനെയാണ് നിങ്ങൾ മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിലെ മാംസം നിങ്ങൾ എങ്ങനെയാണ് മുറിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുവന്നത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അത് കൊണ്ടുവരുമ്പോൾ, ഇവിടെ എത്തിക്കുമ്പോൾ അതിൽ ജീവനുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിന് വെളിയിൽ ജീവരക്താണുക്കൾ നിലനിൽക്കില്ല, പക്ഷെ അതിൽ ജീവനുണ്ടായിരുന്നു, അതിൽ ജീവരക്താണുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം, ഫെർഡിനാൻഡ് സുഗീബോ, റിക്കാർഡോ കാസ്റ്റനൻ തുടങ്ങിയ നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരെ സഭാവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണിത്. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയോ ഈ പേരൊക്കെ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ നിരനിരയായി വന്ന് നാവ് നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു ബോധവുമില്ലാതെ, അറിവില്ലാതെ, വെളിച്ചവും വെളിപാടുമില്ലാതെ നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, നാവ് നീട്ടി സ്വീകരിക്കുന്ന ഒരു കാറ്റിൽ പറന്നു പോകാൻ സാധ്യതയുള്ള ഈ നേർത്ത അപ്പം മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശുവിന്റെ ഹൃദയമാണ്, യേശുവിന്റെ ചോരയാണ്. ലോകത്ത് എവിടെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നോ അവിടെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചെടുത്തെല്ലാം ഒരു ഗ്രൂപ്പാണ് AB പോസിറ്റീവ്. എല്ലായിടത്തും ഒരു ഗ്രൂപ്പ്, യേശുവിന്റെ മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശുവിന്റെ ചങ്ക്, യേശുവിന്റെ ചോര. ചുത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് കർത്താവിന്റെ ശരീരമാണ്, കർത്താവിന്റെ രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ യേശുവിന്റെ ശരീരമാണ്, യഥാർത്ഥത്തിൽ യേശുവിന്റെ രക്തമാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതികളോട് നമ്മൾ സ്വയം ആത്മവിമർശന സംബന്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ പച്ച ജീവൻ, യേശുവിന്റെ ശരീരം, യേശുവിന്റെ രക്തം അവൻ നമുക്ക് ഓരോ ദിവസവും ബലിപീഠത്തിൽ നിന്ന് വെച്ച് വിളമ്പി തരികയാണ്. പക്ഷെ നമുക്കതിനോട് താല്പര്യമില്ല, നമുക്ക് ആ വിഷയത്തോട് മമതയില്ല, നമുക്ക് വിശുദ്ധ കുർബാനയോട് സ്നേഹമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എന്തുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കണം എന്നതിന് ഞാൻ ചില ന്യായങ്ങൾ പറയാം. നിങ്ങളിങ്ങനെ ഒരു തർക്കത്തിന് ഇങ്ങനെ ഒരു ഉദാഹരണം. ഒരാള് എൻ്റെ അടുത്ത്, എൻ്റെ ഒരു ആത്മസ്നേഹിതൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു 100 രൂപ തരാമോ? ഞാൻ പറഞ്ഞു 500 രൂപ കൊണ്ടുവെക്കൂ, കാരണം നിനക്ക് പണത്തിന് ആവശ്യമുണ്ട്, നീ എൻ്റെ സ്നേഹിതനാണ്,
എന്റെ കയ്യിൽ 5000 രൂപയുണ്ട്, ഞാൻ നിനക്ക് 500 രൂപ തരാം. അപ്പൊ അയാൾ പറഞ്ഞു വേണ്ട, 500 വേണ്ട, പിന്നെ 100 മതി. ഞാൻ പറഞ്ഞു അത്യാവശ്യമില്ലേ? അത്യാവശ്യമൊന്നും ഇല്ലച്ചാ, അച്ഛന്റെ ഒരു ഓർമ്മയ്ക്ക് അച്ഛന്റെ ഒരു 100 രൂപ താ. നല്ല കാര്യമല്ലേ, 100 രൂപ ഞാൻ കൊടുത്തു. അവനിങ്ങനെ നിൽക്കുമ്പോ അതെ, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഈ ആള് ചോദിച്ചാൽ ഞാൻ കഴുത്ത് തന്നെ കൊടുക്കും. അങ്ങനെ ഒരാൾ അടുത്തു വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്ക് 100 അല്ല വേണ്ടത്, ഞാൻ ചോദിച്ചു നിനക്ക് 5000 വേണോ? അപ്പൊ എന്നോട് പറഞ്ഞു, 5000 അല്ല അച്ഛാ വേണ്ടത്, എനിക്ക് അച്ഛന്റെ വലത്ത് കൈപ്പത്തി മുറിച്ചു തായോ. നീ തമാശ പറയാണോ? അല്ലച്ചാ, അച്ഛന്റെ വലത്ത് എന്തിന്? എനിക്ക് അച്ഛാ അച്ഛന്റെ കൈപ്പത്തി എനിക്ക് എന്റെ വീട്ടിൽ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കാൻ. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരായ കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾക്ക് കൈയും കാലും നഷ്ടപ്പെടും. ഇത് ഉദാഹരണമാണ്, ഉദാഹരണം. അതായത് ഇവൻ ചോദിക്കുമ്പോൾ, ഈ ആൾ ചോദിക്കുന്ന ഈ വ്യക്തി എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച് തുന്നി വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, അത്രമേൽ വേണ്ടപ്പെട്ട ഒരാളുടെ ഈ ആവശ്യത്തിന് മുമ്പിൽ കീഴടങ്ങി മരണവേദന സഹിച്ച് മാരകവേദന സഹിച്ച് ഞാൻ ഈ കൈ മുറിച്ച് ചോര ഇറ്റിറ്റ് വീഴുന്ന എൻ്റെ കൈത്തലം അവൻ്റെ കയ്യിലേക്ക് വല്ലാത്തൊരു തരം കൃതാർത്ഥതയോടെ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ചോരയിറ്റിറ്റ് വീഴുന്ന എൻ്റെ കൈത്തലവും എൻ്റെ 100 രൂപയും കൊണ്ട് ഈ കൂട്ടുകാർ തോളെ കയറ്റി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ അടക്കി പിടിച്ച സ്വരത്തിൽ പതുക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു, അവൻ്റെ ഒരു 100 രൂപ, അതിലൊരാൾ ആ 100 രൂപ ചുരുട്ടി ഒരൊറ്റ ഏറെറിയുകയും അവൻ്റെ ഒരു കൈ, അങ്ങനെ അവൻ്റെ കൈ മുറിക്കാൻ പറ്റി എന്നും പറഞ്ഞിട്ട് ഈ നിങ്ങൾ കറി കരിയുന്നത് പോലെ ഈ കൈ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ആ അരിഞ്ഞ എൻ്റെ കൈയുടെ ഭാഗങ്ങൾ 4 പാടേക്കും വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ 4 പാടും പറന്നു നടക്കുന്ന കാക്കക്കൂട്ടം വന്ന് എൻ്റെ കൈത്തലം കൊത്തി പറന്നു പോകുന്നത് വേദനയോടെ ഞാൻ കണ്ടു നിൽക്കുന്നു. എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ, അതായത് എൻ്റെ 100 രൂപ ഞാൻ സ്നേഹത്തോടെ കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചു എന്ന് വരുത്തിയിട്ട് കൊണ്ട് പാഴാക്കി കളഞ്ഞവനോടാണോ, എൻ്റെ കൈപ്പത്തി വാങ്ങിച്ചു കൊണ്ടുപോയി അത് നശിപ്പിച്ചു കളഞ്ഞവനോടാണോ, ആരോടാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സങ്കടഭാരം വരാൻ സാധ്യതയുള്ളത്? കൈ കൊണ്ടുപോയവനോടാണ്. 100 പകരം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വേറെ 100 ഉണ്ട്. പക്ഷേ എൻ്റെ കൈപ്പത്തി മുറിച്ച് കൊണ്ടുപോയതിനോട് എനിക്ക് വലിയ സങ്കടഭാരമുണ്ട്. കാരണം 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് ഈ വലത് കൈപ്പത്തിക്ക് പകരം വെക്കാൻ ഇനി മറ്റൊരു വലത് കൈപ്പത്തി ഇല്ല എന്ന് മാത്രമല്ല, ഈ വലത് കൈപ്പത്തി എൻ്റെ ആത്മസ്നേഹത്തിന് മുറിച്ചു കൊടുക്കാൻ ചങ്കോട് ഞാൻ ചേർത്ത് വെച്ച അങ്ങനെ കരുതിയ ഒരാൾക്ക് എൻ്റെ ഈ വലത് കൈപ്പത്തി മുറിച്ചു കൊടുക്കാൻ ഞാൻ ചെറിയ വേദനയൊന്നുമല്ല സഹിച്ചത്, ഒത്തിരി സഹിച്ചിട്ടാണ് കൊടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് യേശു മിശിഹ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ട് നമുക്ക് തന്ന ഒരൊറ്റ സമ്മാനമേ ഉള്ളൂ. ആ സമ്മാനത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കാൻ ഈശോ തൻ്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. അപ്പം വർദ്ധിപ്പിക്കാനോ മുടന്തൻ്റെ പാദങ്ങൾക്ക് വേഗത കൊടുക്കാനോ ബധിരന്റെ കാതുകളിൽ നാദസ്വരമുണർത്താനോ മുടന്തന്റെ കാലുകളെ സൗഖ്യപ്പെടുത്താനോ അന്ധന് കാഴ്ച കൊടുക്കാനോ അപ്പം വർദ്ധിപ്പിക്കാനോ വെള്ളത്തിനു മീതെ നടക്കാനോ തളർവാദ രോഗിയെ 38 കൊല്ലം കുളക്കരയിൽ തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിക്കാനോ ഒന്നും ഈശോ തൻ്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്, ജോലി, മക്കൾ, പ്രമോഷൻ, വിദേശയാത്ര, കടബാധ്യത മാറുക, സാമ്പത്തിക പരാധീനത മാറുക, ആഗ്രഹിക്കുന്നതൊക്കെ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുക, ഇതൊന്നും തരാൻ കർത്താവ് ഈശോ മിശിഹ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. ഈശോ മിശിഹ വരുന്നതിന് മുമ്പും ദൈവം ഇതെല്ലാം കൊടുത്തിരുന്നു, എല്ലാവർക്കും കൊടുത്തിരുന്നു. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭേദമില്ലാതെ സകല മനുഷ്യന്റെ മേലും മാനവരാശിയുടെ മേൽ മഴ പോലെ വെയിൽ പോലെ ദൈവം ഒഴുക്കി കൊടുത്ത ഭൗതിക അനുഗ്രഹങ്ങളാണിത്. അതിനൊന്നും വേണ്ടി ഈശോ മിശിഹ കുരിശിൽ സഹിച്ചിട്ടില്ല. നമുക്ക് വീടോ ജോലിയോ മക്കളെയോ വാഹനമോ പ്രമോഷനോ ഉദ്യോഗ കയറ്റമോ സ്ഥാനലബ്ധിയോ നമ്മുടെ കടബാധ്യതകൾക്ക് മോചനമോ ഭൗതിക അനുഗ്രഹങ്ങളോ ഒന്നും തരാൻ കർത്താവ് ഈശോ മിശിഹ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. കർത്താവ് ഈശോ മിശിഹ ശരീരത്തിൽ സഹിച്ചത് നമുക്ക് രക്ഷ തരാനാണ്. രക്ഷയുടെ അടയാളമായി, രക്ഷയുടെ ഓർമ്മപ്പെടുത്തലായി, രക്ഷയുടെ അച്ചാരമായി വിശുദ്ധ കുർബാന തരാനാണ്. ഭൗതിക അനുഗ്രഹങ്ങൾ തരാൻ ഈശോ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ കുർബാനയാവാൻ ഈശോ ശരീരത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. കാലിത്തൊഴുത്തിന്റെ അനാഥത്വങ്ങളിലേക്ക് ഒരു അനാഥ കുട്ടിയെ പോലെ അവൻ പിറന്നു വീണത് വിശുദ്ധ കുർബാനയാവാനാണ്. കണ്ണീരുണങ്ങാത്ത ഈജിപ്തിലെ അഭയാർത്ഥികളുടെ മണ്ണിലേക്ക് ഒരമ്മയുടെ മാറുപറ്റി ചോരക്കുഞ്ഞ് പുതച്ചുറങ്ങാൻ ആവശ്യത്തിന് തുണിത്തരം പോലും ഇല്ലാത്ത
ഒരു രാത്രിയിൽ മഞ്ഞ് തണുത്തുറയുന്ന യൂദയായുടെ മരുത്തലങ്ങളിലൂടെ പ്രാണനെ ചേർത്ത് പിടിക്കും പോലെ കുഞ്ഞിനെ ചേർത്ത് തോളിലിട്ടിറക്കിക്കൊണ്ട് ഒരു അപ്പനും അമ്മയും മരണഭയത്തിൽ പലായനം ചെയ്യുമ്പോൾ അമ്മയുടെ തോള് പറ്റിക്കിടന്ന് ഉറങ്ങിയ കുഞ്ഞ് ആ പലായനത്തിന്റെ പങ്കാളിയായത് പരിശുദ്ധ കുർബാനയാവാനാണ്. അറിയപ്പെടാത്തൊരു നാട്ടിൽ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു നാട്ടിൽ നിർദ്ധയരായി നിരാധാരരായി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഈജിപ്തിൽ അവർ കഴിഞ്ഞത് കുർബാനയാവാനാണ്. നസറത്തിലേക്ക് തിരിച്ചു വന്ന് 30 കൊല്ലം ആരാലും അറിയപ്പെടാത്തൊരു തച്ചപ്പണി ചെയ്ത് അവൻ ജീവിച്ചത് കുർബാനയാവാനാണ്. അവന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് സുവിശേഷകന്മാർ ഇങ്ങനെയാണ് സംഗ്രഹിച്ചത്: അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു, അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും മുടന്തന് സൗഖ്യവും തളർവാദക്കാരന് മോചനവും പാപിക്ക് വിടുതലും എല്ലാം കൊടുത്ത് അവൻ ഈ 3 വർഷം പരസ്യ ജീവിതം ഗലീലയിലും കഫർനാമിലും ജെറുസലേമിലും യൂദയായിലും മലഞ്ചെരുവുകളിലും മരുപ്രദേശങ്ങളിലും അവൻ സഞ്ചരിച്ചത് പരിശുദ്ധ കുർബാനയാവാനാണ്. ഒടുവിൽ കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും വെറുതയുടെയും വേവിന്റെയും ചില ദിനരാത്രങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. പീലാത്തോസിന്റെ അരമന പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകപ്പെടും മുമ്പ്, കെട്ടപ്പെടും മുമ്പ്, സിയോൻ മാളികയിൽ ശിഷ്യന്മാരെ കൂട്ടിനിർത്തി പെസക ഭക്ഷിച്ചതിന് ശേഷം കെദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി തലമൂടി കരഞ്ഞു കൊണ്ടുപോയ ദാവീദിനെ പഴയ നിയമം പറയുന്നുണ്ട്. ദാവീദിന്റെ പുത്രൻ കെദ്രോൻ തോട് കടന്ന് പോകുമ്പോ ഇങ്ങനെയായിരുന്നു. അത് പെസക തിരുനാളാണ്. പെസക തിരുനാളിന്റെ ആ സന്ധ്യയിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം കുഞ്ഞാടുകളെ യഹൂദന്റെ ദേവാലയമായ ജെറുസലേം ദേവാലയത്തിൽ യഹൂദ പുരോഹിതന്മാർ 2 ലക്ഷത്തോളം കുഞ്ഞാടുകളെ ഒരു മുക്കാലി പോലൊരു സാധനം അതിനകത്ത് ഇങ്ങനെ ഒരു കുഞ്ഞാടിനെ തൂക്കി നിർത്തിയിട്ട് അതിന്റെ കഴുത്ത് മുറിച്ച് 2 ലക്ഷം കുഞ്ഞാടുകളുടെ കഴുത്ത് മുറിക്കുമ്പോൾ അതിൽ നിന്ന് ഊറിയൊഴുകുന്ന ചുടു രക്തം ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ സൈഡിലുള്ള ഒരു ചാലിലൂടെ ഒഴുകി കെദ്രോൺ താഴ്വാരത്തിലേക്ക് പോയി കെദ്രോൺ തോട്ടിലൂടെ ആ ചോരയൊഴുകുമ്പോ അങ്ങനെ കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോരയൊഴുകുന്ന കെദ്രോൺ തോട് ചാടിക്കടന്നിട്ടാണ് ആ പെസകായുടെ സന്ധ്യയിൽ അവൻ ഗെത്സെമനിയിലേക്ക് വാവിട്ട് കരയാൻ പോകുന്നത്. അങ്ങനെ കെദ്രോൺ തോട് കടന്ന് മുകളിലേക്ക് കയറി നടക്കുമ്പോ ഈശോ കണ്ടു കുഞ്ഞാടിന്റെ ഊറിയൊഴുകുന്ന ചോര. ചങ്കിനകത്തവൻ 1000 തവണ പറഞ്ഞു, നാളെ ദുഃഖവള്ളി, നാളെ നട്ടുച്ചയ്ക്ക് ഈ കുഞ്ഞാടിന്റെ രക്തം പോലെ കാൽവരിയുടെ നെറുകയിൽ നിന്ന് എന്റെ ചുടുചോര ഒഴുകുമെന്ന് 100, 101 വട്ടം നിശ്ചയവും ബോധ്യവും വ്യക്തതയും ഉള്ളൊരു ചെറുപ്പക്കാരൻ ഈ തോട് മുറിച്ചു കടന്ന് ഗെത്സെമൻ തോട്ടത്തിലെത്തിയിട്ട് കണ്ണുനീരും പാനപാത്രങ്ങളും സങ്കടവും പെയ്തിറങ്ങിയ സന്ധ്യയിൽ ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പാനപാത്രങ്ങളുടെ പരമവേദന ചങ്കിനകത്ത് നിറഞ്ഞു പെയ്യുന്ന ആ സന്ധ്യാനേരത്ത് അവനിങ്ങനെ കൈമുട്ട് കുത്തിയിരുന്ന് അവനിങ്ങനെ ഏങ്ങിക്കരഞ്ഞു, അപ്പാ അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ, അകന്നു പോകണമേ എന്ന് 3 ആവർത്തി ഏറ്റു പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് കൂടെയുണ്ടാകുമോ എന്ന് കരുതി കൂടെയുണ്ടാകാൻ കൂടെ കൊണ്ടുപോയവരെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന നേരത്ത് അവർ തളർന്നുറങ്ങുന്നത് കണ്ടിട്ട് 1 മണിക്കൂർ എന്റെ ഒപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ മരണവേദന സഹിച്ച് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചൊടുവിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ സമയമായി എഴുന്നേൽക്കുവനെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും മറുകയിൽ മാരകായുധങ്ങളുമായി മുമ്പേ വരുന്ന യൂദാസിന്റെ പിന്നിൽ വരുന്ന സൈന്യത്തെ കാണുമ്പോ അവരുടെ മുമ്പിലേക്ക് ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്ന് ചുംബനം കൊണ്ടാണോ സ്നേഹിത എന്നെ ഒറ്റക്കൊടുക്കുന്നതെന്ന് ആത്മസ്നേഹിതനോട് ചോദിച്ച് അവനെ ചെങ്ങല കൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി അവർ ഗെത്സെമനിയിൽ നിന്ന് പീലാത്തോസിന്റെ അരമന കോടതിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ നാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ വലിച്ചഴച്ച് കൊണ്ടുപോയ ആ പാത, അവന്റെ ചോര വീണ ആ വഴി ഇന്ന് ജെറുസലേമിലുണ്ട്. അങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് ഒടുവിൽ വിചാരണ, ഒറ്റ രാത്രിയിൽ 4 കോടതി അവനെ വിചാരണ ചെയ്തു. യഹൂദിന് നിയമമുണ്ടായിരുന്നു, അന്ത്യമയങ്ങി കഴിഞ്ഞാൽ ആരെയും വിചാരണ കോടതിയിലേക്ക് വലിച്ചെടുക്കരുത്. സകല നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഒടുവിൽ അവനെ അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും ഹെറോദിന്റെയും പീലാത്തോസിന്റെയും 4 കോടതി മുറികളിൽ നാണം കെട്ടവനായി നിസ്സഹായനായി നീചനെ പോലെ നിന്ദിക്കപ്പെട്ട് തലകുനിച്ച് നമ്രശരത്തനായി നിൽക്കേണ്ടി വന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒടുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കിണർ പോലൊരു കിടങ്ങ്, ആ കിടങ്ങിൽ കപ്പി കയറ് കെട്ടിയ ആ കപ്പിയിലൂടെ അതിനകത്ത് ഈ ചെറുപ്പക്കാരനെ ആ കയ്യും കാലും കൂട്ടിക്കെട്ടി ആ കിടങ്ങിനകത്തേക്ക് ഇറക്കിയിട്ട് ആ രാത്രി മുഴുവൻ ആ കിടങ്ങിനിട്ടിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ വിചാരണയുടെ സമയമാകുമ്പോ കയറ് കെട്ടി അവനെ വലിച്ചു പൊക്കിയിട്ട് പീലാത്തോസിന്റെ അരമന കോടതിയിലേക്ക് കൊണ്ടുപോയി. ചാട്ടവാറുകൊണ്ട് അവന്റെ മൃദുല ശരീരത്തിൽ ആഞ്ഞടിച്ചു എന്ന് വായിക്കുന്നു.
ചാട്ട, കാര്യരമ്പാണികളും ഈയക്കട്ടുകൾ, ഇരുമ്പിൻ കഷണങ്ങളും ആണികളുമൊക്കെ ചേർത്തുണ്ടാക്കിയ മാരകായുധമായിരുന്നു ചാട്ട. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവരോട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കയ്യൂക്കിന്റെ കായിക ബലമുള്ള കരുത്തുള്ള പടയാളികൾ ക്രൗര്യമായ വന്യമായ ഭാവത്തോടെ കൊല്ലാനുള്ള പ്രതീതിയോടെ അവന്റെ മൃദുല ശരീരത്തിലേക്ക് ഓരോ തവണയും ആഞ്ഞടിക്കുമ്പോൾ അടിക്കുന്നവന്റെ കയ്യൂക്കിനനുസരിച്ച് ചാട്ട അവന്റെ ശരീരത്തിലേക്ക് പതിഞ്ഞിട്ട് അവിടെ നിന്നും ഈ ചാട്ട അടിക്കുന്നവൻ തിരിച്ചെടുക്കുന്ന ഒരു നേരത്ത് മാംസക്കെട്ടകൾ ഇളകി പറഞ്ഞു വരുന്ന മരണവേദന, മാരക വേദന ഈശോ സഹിച്ചത് കുർബാനയാവാനാണ്. തോരാത്ത കണ്ണുനീരമായ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു അമ്മയെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവനെ വസ്ത്രം ധരിപ്പിച്ച് കുരിശുമരം എടുത്ത് തോളിൽ വെച്ചുകൊടുത്ത് അവനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം ഓർമ്മയുണ്ട്. നമ്മൾ കാണുന്ന കുരിശിന്റെ വഴിയിലെ ചിത്രമല്ലത്, കുരിശിന്റെ വഴിയിലെ ചിത്രം പോലെ അല്ലത്. കുരിശിന്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ നാട്ടിവെച്ചിരുന്നുവെന്നും കുറുകയുള്ള ഭാഗമാണ് കുറ്റവാളി ചുമന്നതെന്നും യഹൂദ ചരിത്രകാരന്മാരായ ജോസേഫൂസ്, ഒക്ടേവിയൻ തുടങ്ങിയ ചരിത്രകാരന്മാർ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നേരത്തെ തന്നെ കുരിശിന്റെ നെടുകയുള്ള ഭാഗം കാൽവരി മലയിൽ നാട്ടിവെച്ചിരുന്നു. കുറുകയുള്ള ഭാഗം തോളെ വെച്ച് ചുമക്കുകയല്ല, മറിച്ച് കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് നിർത്തും കുറ്റവാളിയെ. എന്നിട്ട് അവന്റെ കഴുത്തിന്റെ പിന്നിൽ ഒരു നുഖം പോലെ ഈ കുരിശുമരം വെച്ച്, കുരിശുമരത്തിന്റെ കുറുകെയുള്ള ഭാഗം വെച്ച് കയറുകൊണ്ട് കെട്ടിക്കൊടുക്കും. അപ്പോൾ കുറ്റവാളി നടന്നു പോകുന്നത് ഒരു കുരിശുമരത്തിന്റെ ആകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ മൂന്നാമർത്തി നിലത്ത് വീണു, കുരിശുമായി നിലത്ത് വീണു എന്ന്. മൂന്നെന്നൊക്കെ ഉള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ ചുരുക്കിത്തന്ന സംഖ്യയാണ്. മൂന്നൊന്നും അല്ല വീണത്. മൂന്ന് വീണാലും, 30 വീണാലും, 300 വീണാലും, പ്രിയപ്പെട്ട മക്കളെ, വീഴുന്നവൻ വീഴുന്നത് മുഖമിടിച്ചാണ്. കൈത്തലം കൊണ്ടുപോലും ശരീരത്തിന്റെ ഭാരമൊന്ന് താങ്ങി നിർത്താൻ പറ്റാതെ അവൻ മുഖമിടിച്ച് വീണത് കുർബാനയാവാനാണ്. മകന്റെ ചോര വീണുടഞ്ഞ മണ്ണിൽ ഒരമ്മയുടെ കണ്ണീര് വീണുടഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ജെറുസലേമിലെ സ്ത്രീകളെ, നിങ്ങൾ എന്നെ നോക്കി കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നോക്കി കരയണം. 70 റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ജെറുസലേം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്നും അന്ന് നിങ്ങളുടെ മക്കൾ അനാഥമാകുമെന്നും മലമുകളിലേക്ക് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരുമെന്നും പ്രവചിച്ച ആ കാലം അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവനെന്ന് പറഞ്ഞ് തന്നെ നോക്കി കരഞ്ഞവരുടെ വിലാപത്തെ ആശ്വാസത്തിന്റെ തൈലം കൊണ്ട് പൊതിഞ്ഞ് അവൻ കുരിശിലേക്ക് നടന്നുപോയത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിയോന്റെ കൽവഴികളിൽ അവന്റെ ചോര വീണുറഞ്ഞത് കുർബാനയാവാനാണ്. ഒടുവിൽ മലമുകളിലേക്ക് കൊണ്ടുപോയി കാൽവരിയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അവന്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി ഉരിഞ്ഞെടുക്കുമ്പോൾ ശരീരത്തോട് ചേർന്ന് മാംസക്കെട്ടകൾ ഇളകി പറഞ്ഞു വന്നത് ആ വേദന അവൻ സഹിച്ചത് കുർബാനയാവാനാണ്. ഒടുവിൽ നഗ്നനാക്കി അവനെ കുരിശിൽ കിടത്തിയിട്ട് 4-5 ഇഞ്ച് നീളമുള്ള കാര്യരമ്പിന്റെ ആണി അവന്റെ കൈത്തണ്ടയിലേക്ക് അടിച്ചു കയറ്റുമ്പോ ഓരോ അടിക്കും ചോര ചാലുകീറി ഒഴുകുന്ന മാരക വേദന അവൻ സഹിച്ചത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അവനെ കുരിശിൽ ഉയർത്തിക്കിടത്തുമ്പോ നഗ്നനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. പരിപൂർണ നഗ്നൻ. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ ഈശോയ്ക്ക് അത്യാവശ്യം നഗ്നത മറയ്ക്കാൻ തുണിയുണ്ട്. എന്നാൽ പരിപൂർണ നഗ്നനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. പൂർണ്ണ നഗ്നൻ പെറ്റ തള്ളയുടെ മുമ്പിൽ, സ്നേഹിച്ച സ്ത്രീജനങ്ങളുടെ മുമ്പിൽ സ്വന്തം കൈത്തലം കൊണ്ടുപോലും നാണം മറയ്ക്കാൻ നിവൃത്തിയില്ലാതെ 33-കാരൻ നാണം കെട്ട് നരകവേദന സഹിച്ച് കിടന്നത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലാവ് കുത്തിത്തുളച്ചതും അവന്റെ മുഖത്ത് തുപ്പിയതും ഇറങ്ങി വരാൻ പറഞ്ഞ് പരിഹസിച്ചതുമെല്ലാം സഹിച്ചത് കുർബാനയാവാനാണ്. ഒരു കള്ളം കടന്ന് തെറിവിളിച്ചും പരിഹസിച്ചും ആക്ഷേപിക്കുമ്പോൾ അതെല്ലാം മിണ്ടാതെ സഹിച്ചത് കുർബാനയാവാനാണ്. ആ ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു, അവരെനിക്ക് ഉഴവ് ചാലുകീറി, കണ്ടവർ എന്നെ നോക്കി മുഖം തിരിച്ചു കളഞ്ഞു എന്നൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സങ്കീർത്തന പുസ്തകത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടത് അക്ഷരം പ്രതി നിറവേറുമാറ് മാരകമായ വേദന സഹിച്ചവൻ കുരിശിൽ കിടന്നത് കുർബാനയാവാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒടുവിൽ അപ്പാ നീ പോലും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ചക്രവാളങ്ങളെ നടുക്കിക്കൊണ്ട് പുത്രൻ അലറിക്കരയും. അപ്പൻ മാത്രമായിരുന്നു അഭയം, അപ്പൻ മാത്രമായിരുന്നു ആധാരം, അപ്പൻ മാത്രമായിരുന്നു ബലം. ഒടുവിൽ അപ്പാ നീ പോലും എന്നെ കൈവിട്ടോ, ഏലി ഏലി ലമാസ ഭക്താനി, എന്റെ ദൈവമേ നീ പോലും എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞ് മാനസിക ആത്മീയ വേദനയുടെ പാരമ്യത്തിൽ ഈശോ എത്തിയ മുഹൂർത്തമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ പരമമായൊരു വേദന ഈശോ സഹിച്ച് ഒടുവിൽ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് അവൻ കണ്ണുപൂട്ടി അവൻ തോളിൽ തലചായ്ച്ച് മരിക്കുന്നത് കുർബാനയാവാനാണ്. വാടിത്തളർന്ന ചെമ്പിന്തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മകന്റെ മൃതദേഹത്തെ ദുഃഖം പേമാരി പോലെ പെയ്തിറങ്ങിയൊരു സന്ധിയിൽ വാടിത്തളർന്നു കിടക്കുന്ന മകനെ
ചേതനയേറ്റ് കിടക്കുന്ന മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു പാവം അമ്മ വാവിട്ട് കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. എല്ലാവർക്കും ഇടം കൊടുത്തവരാണ്. ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യനും ജീവിക്കാനും വളരാനും പിറക്കാനും വളരാനും എല്ലാം ഇടം കൊടുത്തവനൊടുവിൽ ഒടുങ്ങാനൊരിടമില്ലാതെ കടം വാങ്ങിയ കല്ലറയിൽ ഒടുങ്ങിയതും കുർബാനയാവാനാണ്. കാലിത്തൊഴുത്ത് മുതൽ കബറിടം വരെ മാരകമായ വേദനകൾ സഹിച്ച്, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നുറുങ്ങുന്ന വേദന സഹിച്ച് കർത്താവ് ശമശിക ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ഒരു കുരിശിൽ പൂർണ്ണ നഗ്നനായി മുച്ചു മുതൽ ഉള്ളംകാൽ വരെ തകർക്കപ്പെട്ടും തൂങ്ങിക്കിടന്നത് കുർബാനയാവാനാണ്. എന്റെ പൊന്നുമക്കളെ, ഈ രാത്രിയിൽ കേൾക്കാൻ നിങ്ങൾക്ക് കാതുണ്ടെങ്കിൽ കാത് തുറന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. അത്രയും വേദന സഹിച്ച് അവൻ തന്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവും നശിക്കാതിരിക്കാൻ, നമുക്ക് നിത്യത കിട്ടാൻ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ പ്രഭാതത്തിലും വെച്ച് വിളമ്പിയിട്ട് നമുക്കത് വേണ്ട അല്ലേ, നമുക്ക് ജോലി മതി, മക്കളെ മതി, വീട് മതി, വാഹനം മതി, പ്രമോഷൻ മതി, IELTS പാസ്സായ മതി, നമുക്ക് വിശുദ്ധ കുർബാന വേണ്ട, നമുക്ക് നൊവേന മതി. ചത്തി പറഞ്ഞേ ഹാലേലുയാ. ഇത് മാരകപാപമല്ലേ? മരണവേദന സഹിച്ച് ഒരു ദൈവം ഇത്രയും വിലപ്പെട്ട ഒരു സമ്മാനം തന്നിട്ട് ആ സമ്മാനം വേണ്ട, നമുക്ക് ഭൗതികാനുഗ്രഹങ്ങൾ മതി. അങ്ങനെയൊരു മഹാസ്നേഹത്തിന്റെ ആഘോഷം ഓരോ ബലിപീഠത്തിൽ നടക്കുമ്പോ നമുക്ക് അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ വെളിയിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നത് അത് മാരക മഹാപാപമല്ലേ? പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയും വേദന സഹിച്ച് ഈശോ തന്ന ഈ സമ്മാനമായ വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്നത് അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈശോയെ നിങ്ങൾക്ക് അപമാനിക്കണോ, വിശുദ്ധ കുർബാനയെ അനാദരിച്ചാൽ മതി. ഇതാണ് സാത്താന്റെ തന്ത്രം, ഇതാണ് സാത്താൻ സേവക്കാരുടെ തന്ത്രം. ഈശോയെ അപമാനിക്കണോ, വിശുദ്ധ കുർബാനയെ അപമാനിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഓരോ വിശുദ്ധ കുർബാനയിലും എത്രയോ പേര് വൈകിയെത്തുന്നു, എത്രയോ പേര് അതിനിടയ്ക്ക് ഫോണും എടുത്ത് ഓടിപ്പോകുന്നു, എത്രയോ പേര് അലസമായി നിൽക്കുന്നു, എത്രയോ പേര് അലക്ഷ്യമായി പെരുമാറുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കല്യാണത്തിന് നിങ്ങൾ സമയത്തിന് പോയില്ലേ? ഇന്റർവ്യൂവിന് നിങ്ങൾ സമയത്തിന് പോയില്ലേ? ജോലിക്ക് നിങ്ങൾ സമയത്തിന് പോയില്ലേ? മക്കളെ പരീക്ഷയ്ക്ക് നിങ്ങൾ സമയത്തിന് വിട്ടില്ലേ? മക്കളെ ട്യൂഷന് നിങ്ങൾ സമയത്തിന് വിട്ടില്ലേ? ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് ചെല്ലില്ലേ? പക്ഷേ ആകെക്കൂടി വിശ്വാസി ക്രിസ്ത്യാനി, നീ താമസിക്കുന്നത് ദേവാലയത്തിലാണെങ്കിൽ, ദൈവാരാധനയ്ക്കാണെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, രണ്ടർത്ഥമില്ല, ഒറ്റ അർത്ഥമേ ഉള്ളൂ. നിന്റെ ദൈവത്തിന് നീയും നിന്റെ കുടുംബം ഇട്ട വില വെറും 7-ാം കൂരിയുടെ വില. ഒരു ഇന്റർവ്യൂവിന്റെ, ഒരു ജോലിയുടെ, ഒരു ആശുപത്രി കേസിന്റെ, ഒരു രോഗത്തിന്റെ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യത്തിന്റെ അത്രയും വലിപ്പം പോലും കർത്താവ് കാൽവരി കുരിശിൽ അർപ്പിച്ച പരമയാഗത്തിന് കൊടുത്തിട്ടില്ലെന്നേ അതിനർത്ഥമുള്ളൂ. നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിൽക്കുമ്പോ, നിങ്ങളൊരു മന്ത്രിയെ കാണാൻ നിൽക്കുമ്പോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങൾ നിൽക്കുമ്പോ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോ, നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു IGയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, DGPയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? പ്രധാനപ്പെട്ട ഒരു മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ അത് പരിശോധിക്കുമോ? എന്നാൽ ദേവാലയത്തിൽ പരമമായൊരു ദൈവാരാധന നടക്കുന്നതിനിടയ്ക്ക് ഫോണുമായിട്ട് ഇറങ്ങി ഓടാൻ നിങ്ങൾക്ക് മനസാക്ഷിക്കുത്തില്ലെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങളുടെ ദൈവം വെറും 7-ാം കൂലിയാണ് എന്നേ അതിനർത്ഥമുള്ളൂ. പള്ളിയിൽ താമസിച്ചു വരുന്നതും പള്ളിയിൽ അലക്ഷ്യമായിട്ട് നിൽക്കുന്നതും ദൈവാരാധനയിൽ അലക്ഷ്യമായി സംബന്ധിക്കുന്നതിനുമെല്ലാം അതിനപ്പുറത്ത് വേറൊരർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, എനിക്കാരുടെയും എച്ചില് വേണ്ട. ഞാൻ രാജാവാണ്, എനിക്കാരുടെ എച്ചില് വേണ്ട. കൊടുക്കുന്നെങ്കിൽ 1-ാം സ്ഥാനം, അല്ലെങ്കിൽ കൊടുക്കണ്ട. കൊടുക്കുന്നെങ്കിൽ 1-ാം സ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ വില കൊടുക്കണ്ട. ചുത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവ് ശമശിക ഇറങ്ങി വന്ന് ഇടപെടും. അഭിഷേകത്തിന്റെ കരം കർത്താവായിരിക്കും, ശക്തമായ വിടുതൽ കർത്താവായിരിക്കും. വൈദികനാവാനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ, മനീഷ് അച്ഛൻ, വൈദിക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു ദിവസം സുഖമില്ലാതായി. അമ്മച്ചയും കൊണ്ട് കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചിക്ക് തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം.
അങ്ങനെ ഡോക്ടേഴ്സ് കൂടി ആലോചിച്ച് ഓപ്പറേഷന് ഡേറ്റ് കുറിച്ചു കൊടുത്തു. ഈ ശമാശൻ, ഈ ഡീക്കൻ, അദ്ദേഹം നടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് പട്ടം കിട്ടുന്ന ദിവസമാണ് ഡോക്ടേഴ്സ് സർജറിക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ കാലു പിടിച്ച് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന ദിവസമാണ്. അവർ ചോദിച്ചു, പെറ്റമ്മയുടെ ജീവനാണോ വലുത് അതോ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മമാണോ വലുത്. അവർക്ക് അതിന്റെ വില അറിയാൻ പാടില്ല, അതുകൊണ്ട് അവരങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അമ്മയുടെ ജീവനാണ് വലുതെങ്കിൽ അത് മറ്റേ നിങ്ങളുടെ വീട്ടിലെ പ്രോഗ്രാം മാറ്റി വെക്കാൻ പറഞ്ഞു. നേരെ പിതാവിന്റെ അടുത്ത് ചെന്നു. പിതാവിന്റെ അരമനെ ചെന്ന് പിതാവിനോട് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു, സാരമില്ല, പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തിരക്കാണ്, അതുകൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വെക്കാം. അമ്മച്ചി ആരോഗ്യനിലയൊക്കെ വീണ്ടെടുക്കട്ടെ, ഓപ്പറേഷൻ കഴിയട്ടെ. അങ്ങനെ ആ തീരുമാനത്തോട് മനസ്സില്ലാ മനസ്സോട് യോജിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുകയാണ് അമ്മ. അടുത്തിരിപ്പുണ്ട് ഈ ശമാശൻ. അമ്മ ഈ അമ്മ ബോധം വീണ്ടും കിട്ടുന്നൊരു നേരത്ത് അമ്മ മകന്റെ കൈ പിടിച്ചിട്ട് ഉത്കണ്ഠയോട് ചോദിച്ചു, പിതാവെന്ന് പറഞ്ഞു. അപ്പൊ മകൻ പറഞ്ഞു, അമ്മ 2 മാസം കഴിഞ്ഞിട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിക്കാന്ന് പറഞ്ഞു. വാവിട്ട് കരഞ്ഞു അമ്മ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഒരു വ്യാഴവട്ടക്കാലം ഉരുകെത്തിയിരുന്ന മെഴുക പോലെ അമ്മ കത്തി നിന്നത് മകൻ അൾത്താരയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അൾത്താരയിലേക്ക് എൻ്റെ മകൻ കയറുന്നത്, കയറി നിൽക്കുന്നത്, ഈശോയുടെ ശരീരരക്തങ്ങൾ ആഘോഷിക്കുന്നത് കാണാൻ ഭാഗ്യം കിട്ടാതെ കാണും. ഈ അമ്മ മരിച്ചു പോയാൽ എന്റെ ആത്മാവിന് പോലും സ്വസ്ഥതയുണ്ടാവില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നൊരമ്മ ഒരു ദുശാഠ്യം പോലെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു. നേരത്തെ തീരുമാനിച്ച അതേ ദിവസം തന്നെ പൗരോഹിത്യ പട്ടവും ആദ്യ കുർബാന അർപ്പണവും നടക്കട്ടെ, എനിക്കത് കഴിഞ്ഞ് കർത്താവ് ആയുസ് തന്നെങ്കിൽ മതി, അത് കഴിഞ്ഞ് മതി ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അമ്മയുടെ ആ ശാഠ്യത്തിന് മുമ്പിൽ കുടുംബത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒടുവിൽ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച ദിവസം തന്നെ പൗരോഹിത്യ സ്വീകരണം നടക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത അമ്മയെ ഊനിക്കൂടിയിരിക്കുന്ന അമ്മയെ ഏറ്റവും മുമ്പിൽ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. ഊനിക്കൂടിയിരിക്കുകയാണ് അമ്മ. രാവിലെ പൗരോഹിത്യ സ്വീകരണം അപ്പൻ കൊണ്ടുവന്ന് കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് അപ്പൻ കൊണ്ടുവന്ന് മകനെ പെത്രാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് പോലെ അൾത്താരയിലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ വൈദികന്റെ മേൽ മെത്രാൻ കരം വെച്ച് അഭിഷേകം ചെയ്ത് കൈവെപ്പിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തി. ഉച്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യത്തെ കുർബാന അർപ്പണം നടത്തുകയാണ്. ഉച്ച കഴിഞ്ഞ് ആദ്യ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് പരിശുദ്ധ കുർബാന തുടങ്ങി. അദ്ദേഹത്തിന് ഉറക്കെ കരയണമെന്നുണ്ട്. കാരണം ഏത് സമയത്തും ജീവൻ അറ്റുപോകാൻ സാധ്യതയുള്ള, പ്രാണൻ പിരിയാൻ സാധ്യതയുള്ള ഒരമ്മ ഊനിക്കൂടി മുമ്പിലിരിപ്പുണ്ട്. പ്രാർത്ഥനകൾ ആരംഭിച്ചു. അങ്ങനെ ഓരോ പ്രാർത്ഥനയും ചൊല്ലി 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 ഇടറുന്ന കണ്ഠത്തോടെ ഓരോ പ്രാർത്ഥനയും ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായി. ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യരായ പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കസേര കൂനിക്കൂടിയിരിക്കുന്ന ഈ പാവം അമ്മ ആയാസപ്പെട്ട് 2 കൈയും ഉയർത്തി ചങ്കുപൊട്ടി വാവിട്ട് ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മകൻ മനീഷച്ചൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പൊന്നീശോയെ അൾത്താര വിട്ട് ഒന്നിറങ്ങി വരാമോ, ഒന്നിറങ്ങി വന്നെന്നെ തൊടാമോ, എന്നെ തൊട്ട് സുഖപ്പെടുത്താമോ. ദേവാലയത്തിൽ കൂട്ട നിലവിളിയായി. പരിശുദ്ധ കുർബാന എങ്ങനെയാ അച്ഛൻ ചൊല്ലിത്തീർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വടവാതൂർ സെമിനാരിയിൽ 100 കണക്കിന് വൈദിക വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്ന മനീഷ് എന്ന കൊച്ചച്ഛൻ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിലെ പ്രശസ്തരായ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് എൻ്റെ അമ്മച്ചിയുടെ തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ സ്കാനിങ് റിപ്പോർട്ട്. അങ്ങനെ നിർനിമേഷരായി വീർപ്പടക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ സ്കാനിങ് റിപ്പോർട്ട് താഴെ വച്ചിട്ട് മറ്റൊരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഉയർത്തി കാണിച്ചു. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച് മധ്യാഹ്ന നേരത്ത് ഞാൻ ആദ്യത്തെ ബലി അർപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത എൻ്റെ പാവ അമ്മ ഒരു കസേര കൂനിക്കൂടിയിരുന്ന് 2 കൈ ആയാസപ്പെട്ട് ഉയർത്തി ഞാൻ സ്ഥാപന വചനങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന നേരത്ത് എൻ്റെ മകൻ മനീഷച്ചൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയെ അൾത്താര വിട്ടൊന്നിറങ്ങി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്താമോ എന്ന് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഈശോ എന്നോടൊരു വാക്ക് പോലും പറയാതെ എൻ്റെ കൈയിൽ നിന്ന് അൾത്താരയിലൂടെ ഊർന്നിറങ്ങി എൻ്റെ അമ്മച്ചീനടുത്ത് ചെന്ന് എൻ്റെ അമ്മയുടെ തലയെ തൊട്ട് എൻ്റെ അമ്മയെ
ഒരു 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 തരി പോലും രോഗമില്ലാതെ ഒരു അടയാളം പോലും ശേഷിക്കാതെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയെന്ന് അതേ കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്കാനിംഗ് റിപ്പോർട്ട്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, സകല ബന്ധനങ്ങളും പരിശുദ്ധ കുർബാനയിൽ അഴിയും. രണ്ടു മൂന്ന് മിനിറ്റ് തന്നെ ശ്രദ്ധിക്കുക. അതായത് മനുഷ്യരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാപം, രണ്ട് ശാപം, മൂന്ന് പൈശാചിക ബന്ധനം. നമ്മളെ ഭയപ്പെടുത്തുന്ന അതൊക്കെയാണല്ലോ, പാപം, ശാപം, പൈശാചിക ബന്ധനം. അനുദവിച്ച് കുമ്പസാരിച്ച് ബലിയർപ്പിക്കുന്ന, ബലിയിൽ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ മേൽ പാപത്തിന്റെ സ്വാധീനം പൂർണമായും ഇല്ലാതാവുന്നു. ശാപത്തിന്റെ സ്വാധീനം. പഴയ നിയമത്തിൽ ഈജിപ്തിലെ അടിമപ്പാളയത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് മോശ വഴി കർത്താവ് കൽപ്പിച്ചു, ഒരു വയസ്സുള്ളൊരു കുഞ്ഞാടിനെ കൊല്ലണം, കുഞ്ഞാടിന്റെ രക്തം പാത്രത്തിലെടുക്കണം, ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അത് കട്ടളക്കാലിലും പടിവാതിക്കലും ആ രക്തം തളിക്കണം. അങ്ങനെ രക്തം തളിച്ചാൽ സംഹാരദൂതൻ ആ രക്തം തളിച്ച കുടുംബങ്ങളെ തൊടില്ല. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, വിശ്വസിക്കണം, വിശ്വസിക്കാൻ ചങ്കുറപ്പുണ്ടാവണം. യേശു ക്രിസ്തു എന്ന ഭൂമിയിലെ ഏറ്റവും നിർമ്മലനായ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ തളിക്കപ്പെട്ട രക്തത്താൽ മാമോദീസായിൽ മുദ്രയിടപ്പെട്ട നിന്റെ മേൽ ഏത് ശാപത്തിനാണ് അധികാരം? ഒരു ശാപത്തിനും ഒരധികാരമില്ലെന്ന് വിശ്വസിക്കാൻ പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആ വിശ്വാസം ഏറ്റു പറയാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം നിന്റെ മേലോ നിന്റെ പൂർവിക പരമ്പരയിലൂടെ വന്ന സകല ശാപത്തിന്റെയും കെട്ട് അഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ചത്തി പറഞ്ഞേ ഹാലേലുയാ. സകല ശാപത്തിന്റെയും കെട്ട്, ശാപമില്ല. ശാപം അഴിക്കാൻ പിന്നെ ആർക്കും കാശുണ്ടാക്കാനും പറ്റില്ല. യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ മാമോദീസായിൽ മുദ്രയിടപ്പെട്ട യേശുവിന്റെ ശരീര രക്തങ്ങൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന നിന്റെ മേൽ എന്ത് ശാപം? നീ അത് വിശ്വസിക്കണം, നീ അത് വിശ്വസിക്കണം. മൂന്ന്, പൈശാചിക ബന്ധനം. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്ന നിന്റെ മേൽ ഏത് പിശാചിന് എന്തധികാരം? ഇത് നീ വിശ്വസിക്കണം. ദൈവജനം ഇന്ന് ഭയത്തിന്റെ പിടിയിലാണ്, ഭയത്തിന്റെ പിടിയിൽ. ഭയം, ഈ ഭയമാണ് സകല പിശാചുക്കളെയും വിളിച്ചു വരുത്തിയത്. നിന്റെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ടെന്നും നീ സ്വീകരിച്ചത് ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരമാണെന്നും വിശ്വസിക്കണം. ദൈവത്തൊക്കെ വലുതല്ല പിശാച്. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റ്, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിലും തെറ്റ്. ദൈവം സ്രഷ്ടാവാണ്, പിശാച് സൃഷ്ടിയാണ്. സ്രഷ്ടാവ് നിന്റെ അകത്തിരിക്കുമ്പോ സൃഷ്ടിയായ പിശാചിന് നിന്റെ മേൽ എന്ത് അധികാരം? ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ഒരൊറ്റ ബലി കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ പാപവും മാറും, ശാപവും മാറും, പൈശാചിക ബന്ധനവും മാറും. വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോക്കോ. ധ്യാനകേന്ദ്രങ്ങൾ തരുന്നതിൽ അഭിഷേകം നിന്റെ പള്ളിക്കകത്ത് നിന്ന് കിട്ടും, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. ചത്തി പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ബലിപീഠത്തെ സ്നേഹിക്കാനും ബലിയർപ്പണത്തെ സ്നേഹിക്കാനും യേശുവിന്റെ ശരീര രക്തങ്ങളെ സ്നേഹിക്കാനും നമുക്ക് അഭിഷേകം തരണം. എല്ലാ മക്കളും എഴുന്നേറ്റ് കണ്ണടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ബലിയർപ്പണത്തിന്റെ ശക്തമായ ഒരു അഭിഷേകം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരു അഭിഷേകം നിറയാൻ ആഗ്രഹിക്കണം. കഴിയാത്തിട്ട് അമ്മ ത്രേസ്യയോട്, അമ്മ ത്രേസ്യ ഈശോയോട് ചോദിച്ചു, ഈശോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടുകയാണ്, ഞാൻ എങ്ങനെയാണ് നിന്നെ കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഈശോ പറഞ്ഞു പോയി ഒരു കുർബാനയിൽ സംബന്ധിക്കുക. നിങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കണോ? വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കണമെങ്കിൽ ഞങ്ങൾ ഒക്കലഗോമയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മൂന്ന് ചെറുപ്പക്കാര് അവര് പറഞ്ഞ, അച്ഛാ അവിടെ ഒരു ആരാധന ചപ്പല് അച്ഛൻ നോക്കിക്കോളാം പറഞ്ഞു. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പൊ ഞങ്ങളത് ശ്രദ്ധിച്ചു. അവര് പറഞ്ഞ, അച്ഛാ ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ നടത്തിയിരുന്ന അബോർഷൻ ക്ലിനിക് ആയിരുന്നു അത്. അമേരിക്കക്കാരനായ ഒരു അച്ഛനും ഒരു ചെറുപ്പക്കാരനും ഈ അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന, ഒരു മണിക്കൂർ ആരാധന ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി ആരാധന നടത്തിയിട്ട് ജപമാലയും ചൊല്ലിക്കൊണ്ട് അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ വന്ന് ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും, തിരിച്ച് ദേവാലയത്തിലേക്ക് ചെല്ലും.
നിത്യാരാധന വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും, അവിടെ മുട്ടുകുത്തും. മുട്ടുകുത്തിയിട്ട് ഈശോട് പറയും, ഈശോ ഇവിടെ നിത്യാരാധന വെച്ചിരിക്കുന്നത് പോലെ അവിടെ അബോർഷൻ ക്ലിനിക്കാണ്, 10,000 കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഈശോ അത് തെറ്റല്ലേ? ഈശോ അത് തിന്മയല്ലേ കർത്താവേ? അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒത്തിരി പേരില്ല പ്രാർത്ഥിക്കാൻ, ഞാനും ഈ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ഞാനും ഈ ചെറുപ്പക്കാരനും, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ, ഈ അബോർഷൻ ക്ലിനിക്കിൽ, ഈ നിത്യാരാധന ചാപ്പലിൽ നിന്നെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഈ അബോർഷൻ ക്ലിനിക്കിൽ നിന്നെ എഴുന്നള്ളിച്ച് വെച്ച് ഞങ്ങൾക്ക് ആരാധന നടത്തണം. അതാണ് പ്രാർത്ഥന. മാസങ്ങൾ കഴിഞ്ഞു, പ്രാർത്ഥന ഇവർ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ത്യക്കാരനായ ഡോക്ടർ നിയമവിരുദ്ധമായി പലതും ചെയ്തതിന്റെ പേരിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അയാളുടെ സമ്പത്ത് കണ്ടുകെട്ടുന്നു, സ്വത്ത് ഫ്രീസ് ചെയ്യുന്നു, അയാളുടെ സമ്പത്ത് സ്വത്ത് ലേലത്തിൽ വെക്കുന്നു, അബോർഷൻ ക്ലിനിക്ക് ലേലത്തിൽ വെക്കുന്നു, തുച്ഛമായ വിലക്ക് ഈ പള്ളി ഉൾപ്പെടുന്ന രൂപത അബോർഷൻ ക്ലിനിക്ക് ലേലത്തിനെടുക്കുന്നു, അബോർഷൻ ക്ലിനിക്ക് മാറ്റി അത് വെഞ്ചരിച്ച് അത് നിത്യാരാധന ചാപ്പലാക്കി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുന്നു. ഒക്കൽഗോമയിലെ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛ അച്ഛൻ അറിയുമോ, അച്ഛന്റെ ധ്യാനം നടത്താൻ വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ അബോർഷൻ ക്ലിനിക്കായിരുന്ന ഈ നിത്യാരാധന ചാപ്പലിനാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയിൽ അഴിയാത്ത ഒരു കെട്ടുമില്ല, ഒരു കുരുക്കുമില്ല. നമ്മളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് ധ്യാനകേന്ദ്രങ്ങളിൽ പോയാലേ കുരുക്കഴിയുമെന്ന്? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ, നിങ്ങൾ പങ്കുകൊള്ളുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ സകല ബന്ധനങ്ങൾ അഴിയും. ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങൾ പോകേണ്ടത് വചനം കേൾക്കാനാണ്. വചനം, ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവശക്തി കൊണ്ടെന്നറിയാൻ നിങ്ങളുടെ കെട്ടഴിയുന്നത് നിങ്ങളുടെ ഇടവക പള്ളിയിലാണ്.